ധാരാളം സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ, സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ, ഇഴജന്തുക്കൾ മുതൽ വന്യമൃഗങ്ങൾ വരെ, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വളരെ വിശാലമാണ്. ലോകത്ത് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. എല്ലാ സൃഷ്ടികളും യഥാർത്ഥത്തിൽ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടിപ്പും അത്ഭുതമാണ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിൽ ഒരു സംശയത്തിനും അവകാശം ഇല്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, ഒരിക്കലും സത്താവായ അള്ളാഹു സൃഷ്ടികളെ പോലെ അല്ല. സൃഷ്ടിയും സത്താവും രണ്ടെണ്ണം രണ്ട് വിഷയം ആണല്ലോ ഉള്ളത്. ഒന്ന് സൃഷ്ടിക്കുന്നവൻ, മറ്റൊന്ന് സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ടവൻ ഖാലിഖും മഖ്ലൂഖും. മഖ്ലൂഖ് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നേരത്തെ ഇല്ലാത്തതാണ്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് അവകളെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു ജല്ല ജലാലു. ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പല സൃഷ്ടികളെയും പല വിധത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഉണക്ക് മരത്തിൻ്റെ കഷ്ണം, ഉണക്ക് മരം മനുഷ്യന് തിന്നാൻ കൊടുത്താൽ അവന് തിന്നാൻ കഴിയില്ല. അവൻ്റെ പല്ലുകീട് വരും, വായ മുറിയും, അങ്ങനെ പല അപകടങ്ങളും വരും. ഇനി അതേ മരത്തിൻ്റെ കഷ്ണം, ഉണക്ക് മരക്കഷ്ണം ആനക്ക് കൊടുത്താൽ ആനയും തിന്നാൻ മുതിരൂല. അതേസമയത്ത് ഉണക്ക് മരക്കഷ്ണം മാത്രം തിന്ന് ജീവിക്കുന്ന ജീവിയുണ്ട്, അത് ആനയേക്കാൾ വലിയ ഒരു ജീവിയാണെന്നോ ആനയേക്കാൾ വലിയ പല്ലുള്ളതാണെന്നോ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മുടെ ചെറിയ ചെതലിറുമ്പാണ്. ഒരു ചെതലിറുമ്പിന് എത്ര തൂക്കം വരും? നമ്മളെ ഒരു പല്ലിന് എത്ര തൂക്കം വരും? നമ്മുടെ പല്ലിൻ്റെ എത്രയോ ഒരു ചെറിയ ശതമാനമേ ഒരു ഉറുമ്പിന് തൂക്കണ്ടാവുള്ളൂ. പക്ഷേ ഉണങ്ങിയ വലിയ മരത്തടികൾ അത് തിന്നു തീർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വസ്തുവിന് ഏത് കഴിവാണോ കൊടുക്കുന്നത് അത് ആ വസ്തുവിന് ഉണ്ടാകും. അല്ലാഹു അല്ലാതെ കഴിവ് നൽകുന്നവൻ ഇല്ല, അവനല്ലാതെ അധികാരം ഇല്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. ഇനി ചിലപ്പോൾ നാം കാണുന്നു, ഏ കുട്ടികളെ, ഈ ചെറിയ കുട്ടികൾ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയാണ്. നല്ലൊരു ഇരുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് ചില ചോദ്യം ചോദിക്കും, അപ്പൊ മറുപടിയും പറയാം. റെഡിയല്ലേ? ഓക്കെ, നല്ല മക്കളാണ്. നിങ്ങൾ ആരെങ്കിലും മഴപ്പാറ്റയെ കണ്ടിക്കണം? മഴപ്പാറ്റ മഴ തുടങ്ങുന്ന സമയത്തും മഴ പോകുന്ന സമയത്തും ഉള്ള ഒരു ജീവിയാണ് മഴപ്പാറ്റ എന്ന് ഞങ്ങളാണ്ട് പറയും. ഇവിടെ എന്താ പറയാ? പാറ്റ. മഴപ്പാറ്റ എന്ന് പറയില്ല. ഇല്ല, മഴ സമയത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ. ഇല്ലേ? അതുകൊണ്ടില്ലേ? രണ്ട് ചെറിയ ചിറകുള്ള ഒരു ഉറുമ്പ് പോലത്തെ ജീവി, അത് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് കാണല്? മണ്ണിൻ്റെ ഉള്ളിൽ. ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പുകൾ ആ സമയത്ത് കയറിപ്പോകുന്ന കാണലുണ്ടോ?
ആ മണ്ണിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ഉറുമ്പുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കാണരുത്. നോക്കിയാലല്ലേ കാണുന്നു, നോക്കാതെ കാണാൻ കഴിയും. ഉറുമ്പ് അങ്ങോട്ട് പോകുമ്പോൾ അതിന് ചിറക് ഇല്ല, തിരിച്ചു വരുമ്പോൾ ചിറകുണ്ട്. പിന്നെ മൂപ്പർ കൂടുതൽ കാലം ജീവിക്കൂല. അതാണ് ഞങ്ങൾ നാട്ടിലൊക്കെ മഴപ്പാറ്റയുടെ ആയുസ് എന്നാണ് പറയുന്നത്. ചെറിയ കാലം മാത്രമേ പിന്നെ ജീവിക്കൂ. ഇതിന് ഈ ചിറക് ഫിറ്റ് ചെയ്തു കൊടുക്കുന്നവൻ ആരാണ്? ഇനിയോ നമ്മളൊരു മാങ്ങാമരത്തിൽ നിന്ന്, ഇവിടെ എന്താ പറയാ, മൊച്ചിന അല്ലെങ്കിൽ മാവ്, മാവ് നാട്ടിലൊക്കെ മാവ് എന്ന് പറയും, മാവിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചെടുത്തു, അത് നന്നായി കഴുകി അവിടെ വെച്ചപ്പോ അതിൻ്റെ മേലെ ഒരു ചെറിയ വണ്ട് വന്നിരുന്നു. അപ്പൊ നമ്മളത് വീണ്ടും ഒന്നുകൂടി കഴുകി, അങ്ങനെ തോലൊക്കെ ചെത്തി മാങ്ങ കഴിച്ചതിന് ശേഷം അതിൻ്റെ പരിപ്പ്, അതിൻ്റെ അണ്ടി, അത് മെല്ലെ പുളർന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വണ്ട് പറന്നുപോയി പുറത്തേക്ക്. മൂപ്പർ എപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എത്തിയത്, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ വിവിധങ്ങളായ സൃഷ്ടികൾ. ഞാൻ കുറ്റിയാടിയിൽ വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിച്ചു, അങ്ങനെ കുറേ മീറ്ററുകളോളം താഴെ കുഴിച്ചപ്പോൾ, താഴേക്ക് കുഴിച്ചപ്പോൾ എനിക്ക് വെള്ളം കിട്ടി. അങ്ങനെ ഞാൻ കുറ്റിയാടിയിൽ നിന്ന് നേരെ പോയി തൊട്ടിൽപ്പാലം വഴി ഇങ്ങനെ പോയി വയനാട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ വരെ പോവാം. അങ്ങനെ മേലെ എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മലയുടെ മേലെയുള്ളവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ എത്ര കിലോമീറ്റർ കുഴിക്കണം? കാരണം വളരെ താഴെയുള്ള ഞങ്ങൾ താഴോട്ട് കുഴിച്ചിട്ടാണ് വെള്ളം കിട്ടിയത്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അത്ഭുതം, അവിടെ മലയുടെ മേലെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരികയാണ്. ആ വെള്ളം കൊണ്ട് ആളുകൾ കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനങ്ങൾ അത് വളരെ വലുതാണ്. ഖാലിഖു കുല്ലി ശൈ, മുഴുവനും സൃഷ്ടിച്ചവൻ സുബ്ഹാനല്ലാഹ്. തേരട്ട എന്ന് പറഞ്ഞിട്ടൊരു ജീവി ഉണ്ട്. ഇവിടെ എന്താ പറയാ, തേരട്ട അറിയില്ലേ, ചേരാട്ട. ആ ഇവിടെ ഒരു ഫത്ഹിന് കുറച്ച് മദ്ദും കൂടി ഉണ്ടല്ലേ, ചേരാട്ട. ഈ ചേരാട്ട എന്ന് പറയുന്ന ജീവിക്ക് എത്ര കാലുണ്ട് അറിയില്ല, കുറേ ഉണ്ട്, അതെ കുറേ ഉണ്ട്. അങ്ങനെ കുറേ കാലുള്ള ഈ ജീവിക്ക് ഒരു കിലോമീറ്ററിൽ എത്രയാണ് സ്പീഡ്? നമ്മൾ സാധാരണയായി കാണുന്ന പാമ്പ് പോലെയുള്ള ഇഴഞ്ഞു പോകുന്ന ചില ജീവികൾ ഉണ്ട്, അതിന് തീരെ കാലില്ല, അത് വളരെ സ്പീഡിൽ ഓടുകയാണ്. എങ്കിൽ പിന്നെ ധാരാളം കാലുകളുള്ള ചേരാട്ട അത് എത്ര സ്പീഡിൽ ഓടണം? കാരണം അത്രയും കൂടുതൽ കാലില്ലേ അതിന്. പക്ഷേ അത് നടന്നാലെത്തൂല. അതിനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തട്ട് കൊടുത്താലോ പിന്നെ തീരെ ഓടില്ല, ചൂരൻ്റെ അവിടെ കിടക്കും. അപ്പോൾ കാലുള്ളത് കൊണ്ട് സ്പീഡിൽ നടക്കാൻ കഴിയുന്നില്ല, കാലില്ലാത്തത് കൊണ്ട് സ്പീഡിൽ ഓടുന്നതിന് കുഴപ്പവും ഇല്ല. രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പാമ്പും ചേരട്ടയും രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇനി ലോകത്തുള്ള ഓരോ സൃഷ്ടികളെയും എടുത്തു പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, എവിടെയും നമുക്ക് ആയാത്തുകൾ തെളിവുകൾ ആണ്. ചെറിയ ഒരു സസ്യം അതിങ്ങനെ വളരുന്നു, എന്താണ് അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ മേലെ ഒരു പുഷ്പം ഉണ്ടാകുന്നു, ആ പുഷ്പത്തിന് എന്താണ് അതിൻ്റെ ഭംഗി, ഭംഗി മാത്രം അല്ല ആ പുഷ്പത്തിൽ തേൻ ആരും കൊണ്ടുപോയി ഒഴിച്ചതല്ല, ആ പുഷ്പത്തിൻ്റെ ഉള്ളിൽ തേൻ, ആ തേൻ നുകരാൻ വേണ്ടി ധാരാളം ചിത്രശലഭങ്ങൾ പറവകൾ അവിടെ എത്തിയിരിക്കുന്നു, തേനീച്ചയും വന്നിരിക്കുന്നു.
ഈ തേൻ എവിടുന്ന് വന്നതാണ്? ഇനിയോ അങ്ങനെ ഒരു പുഷ്പം ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കി ഇവിടെ ആര് ശ്രമിച്ചാലും പുഷ്പം ഉണ്ടാവൂല. പിന്നെ എന്താ ഇവിടെ ഉണ്ട്? ഇപ്പൊ ഒരു പുഷ്പം ഈ സ്റ്റേജ് മതി. സുബഹാന ജല്ല ജലാലോ. മണമില്ല, തേനുമില്ല, ഒന്നുമില്ല. ഒരു വെറു ഒരു ബോഡി, ഒരു ബോഡി മാത്രം. ദൂരെ ഏത് നോക്കിയാൽ നമ്മളെ ചരിക്കും. ഏതുപോലെ ഈമാനില്ലാത്ത ചില ആൾക്കാരുണ്ട്, ഉള്ളിൽ ഈമാനില്ലാത്ത മനുഷ്യന്മാർ. ഒരു കാര്യം ഉണ്ടാവില്ല, ദുആക്ക് ജാവത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൂടെ കൂടിയിട്ടും കാര്യമില്ല. ആ മാതിരി ഡ്യൂപ്ലിക്കേറ്റ്, അതിന് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ തേനീച്ച് അതിൻ്റെ മുകളിൽ വന്ന് പൂല. കാരണം തേനീച്ചക്കറിയാം ഇവിടെ പോയിട്ടൊരു കാര്യമില്ല, ഇവിടെ ദുധാരിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഈമാനില്ലാത്ത സൈസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇതിന് യാതൊരു ഫലവും ഇല്ല. അള്ളാഹുവിൻ്റെ ചെറിയ ഒരു തുമ്പപ്പൂ, ഒരു ചെറിയ ഒരു പുഷ്പം, എന്താണ് അതിൻ്റെ ഒരു മൃദുലത, എന്താണ് അതിൻ്റെ ഭംഗി, എന്താണ് അതിൻ്റെ വാസന, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളാണ്. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹു ജല്ല ജലാലുഹു. അത് വിശാലമാണ്, പറഞ്ഞാൽ തീരാത്തതാണ്. വന്ദുർ ഇലാ നഫ്സീക സുമ്മ തഖ്ലി للعالم العلوي ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العالمين. الله ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? അതിന് ലോകത്ത് കഴിഞ്ഞുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ ഏതെല്ലാം ശാസ്ത്രജന്മങ്ങളുണ്ടോ അവരിൽ ബഹുഭൂരിപക്ഷവും ലോകത്തിന് സഖാവുണ്ട് എന്ന് പറയുന്നവരാണ്. അവർക്കടക്കം പറയാനുള്ളത് അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് ഉണ്ട്, ദൈവം ഉണ്ട്. അതിന് തെളിവ് ഞാനുണ്ട് എന്നതാണ്. ഞാനുണ്ട് എന്നതാണ് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവ്. കാരണം എന്നോട് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ ഒരു യാത്ര പോവാണ്, ഈ എയർപോർട്ടിൽ എത്തിയാൽ അവിടെ പാസ്പോർട്ടിൽ ബർത്ത്ഡേ അതിലുണ്ടാവും, എപ്പോഴാണ് ജനിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുമ്പ് ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്നെ ഇവിടെ കാണാനുണ്ടല്ലോ. അങ്ങനെ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാകാൻ ഒരു നിമിത്തം വേണ്ടേ? ആ നിമിത്തമായി എൻ്റെ മാതാപിതാക്കളെ വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാം, പക്ഷേ അവരും നേരത്തെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവരുടെ മാതാപിതാക്കളും നേരത്തെ ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പോയാൽ സൃഷ്ടികൾ, സൃഷ്ടികൾ അതിൻ്റെ ആദ്യത്തിലേക്ക് ചെല്ലുമ്പോൾ സൃഷ്ടിച്ച ഒരുവൻ ഇല്ലാതെ സൃഷ്ടി ഉണ്ടാവുകയില്ല. സൃഷ്ടികൾക്കുള്ളതൊന്നും അവനിൽ ചുമത്താൻ പറ്റൂല. അവനെ പോലെ ഒന്നും ഇല്ല, ആരും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വലം യകുല്ലഹു കുഫുവൻ അഹദ്, വേറെ ഒന്നിനെയും അവനോട് തുല്യപ്പെടുത്താൻ ഒരു വകുപ്പും ഇല്ല. അല്ലാഹു പൂർണ്ണമായും സൃഷ്ടികളിൽ നിന്ന് വിഭിന്നമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. അവൻ സത്താവാണ്, അവൻ സൃഷ്ടിച്ചതാണ് എല്ലാ സൃഷ്ടികളെയും. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്കെല്ലാം ചലനങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, വികാസങ്ങളുണ്ട്, പുരോഗമനങ്ങളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഇല്ല. അവനെന്നും അല്ലാഹുവാണ്. ഈ ലോകവും കാലവും അതുപോലെ ലോകവും സമയവും എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാം സൃഷ്ടിച്ച ഖാലിഖു കുല്ലി ശൈഇ.
ആ ഖാലിഖായ അല്ലാഹു അവനാണ് ഉടമസ്ഥൻ, എന്റെ ഉടമസ്ഥൻ അവനാണ്, ഞാനല്ല. കാരണം എന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല. അതേ എന്റെ വീടിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണയായി ബാഹ്യമായി എന്റെ വീട് എന്ന് പറയും, പക്ഷേ വാസ്തവത്തിൽ എന്റേതല്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ പ്ലെയിന് 12 മണിക്കാണ് എന്ന് പറയും, ആ പ്ലെയിനിന്റെ ഉടമ ഞാനല്ല. എന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന, ഞാൻ കയറിപ്പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലെയിൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കാൻ ഉപയോഗിക്കുന്ന വീട് എന്നാണ് അതിന്റെ അർത്ഥം. അത് എന്റേതല്ല, അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ല് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് നിർമ്മിക്കാനുണ്ടാക്കിയ മരം ഞാൻ മുളപ്പിച്ചതല്ല, അതിനുവേണ്ടി ഉപയോഗിച്ച കമ്പി ഞാൻ സൃഷ്ടിച്ചതല്ല. ആകയാൽ എന്റെ വീട് എന്റേതല്ല, അതിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇനി എന്റേത് എന്ന വിധത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കണ്ണ് എന്ന് ഞാൻ പറയും, പക്ഷേ അതെന്റേതല്ല, അതിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, എന്റെ അധികാരം അവിടെ നടക്കുന്നില്ല. എന്റെ അധികാരം എന്റെ കണ്ണിൽ നടക്കുമെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ കണ്ണട വെക്കാറില്ല. കണ്ണടയില്ലാതെ തന്നെ വായിച്ചവനാണ് ഞാൻ കാലങ്ങളോളം. ഇപ്പോൾ കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുഖം തന്നെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. എന്തേ കാരണം? എന്റേതല്ല കണ്ണ്, എന്റെ അധികാരം അവിടെ നടക്കുന്നില്ല. എന്റേതാണെങ്കിൽ എന്റെ അധികാരം നടക്കണ്ടേ? എന്റെ അധികാരം എന്റെ കണ്ണിൽ നടക്കുന്നില്ല. എന്റെ കാതിൽ എന്റെ അധികാരം നടക്കുന്നില്ല. പഴയ പോലെ ചിലപ്പോൾ പലർക്കും കേൾവി കിട്ടുന്നില്ല, കാരണം സ്വന്തം അധികാരം അവിടെ നടക്കുന്നില്ല. ഇനി നമ്മൾ കാണുന്നു, കണ്ണുള്ള പലർക്കും കാഴ്ചയില്ല, കാതുള്ള പലർക്കും കേൾവിയില്ല. സുബ്ഹാനല്ലാഹ്, കൈയുണ്ട് പക്ഷേ കൈ കൊണ്ടൊന്നും എടുക്കാൻ കഴിയുന്നില്ല, കാലുണ്ട് പക്ഷേ കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, കിഡ്നിയുണ്ട് പക്ഷേ വേണ്ടതുപോലെ വർക്ക് ചെയ്യുന്നില്ല. അല്ലാഹുവേ, അത്തരം രോഗമുള്ളവർക്കൊക്കെ നീ ശിഫ നൽകണേ. അല്ലാഹ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹ്, അവനാണ് ഹാർട്ടിന്റെ ഉടമ, അവനാണ് കിഡ്നിയുടെ ഉടമ, അവനാണ് കരളിന്റെ ഉടമ, അവനാണ് ബ്രെയിനിന്റെ ഉടമ, അവനാണ് കൈകാലുകളുടെയും കണ്ണ് മൂക്ക് നാക്ക് കാത് തുടങ്ങിയ എല്ലാ അവയവങ്ങളുടെയും ഉടമ അല്ലാഹുവാണ്. അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. റൂനീ മാദാ ഖലഖു, എന്താണ് വേറെ ആരെങ്കിലും സൃഷ്ടിച്ചത്? വല്ലതുണ്ടെങ്കിലൊന്ന് കാണിച്ചു തരൂ. അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചതല്ലാതെ എവിടെയും ഒന്നുമില്ല. ഖാലിഖു കുല്ലി ശൈഇ, ആ യജമാനനായ അല്ലാഹ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ലോകത്ത് ഏർപ്പെടുത്തി തന്നത്! മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചേക്കുന്നതിന് മുമ്പ് ഭൂമിക്കാവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം, അഥവാ മനുഷ്യന് ആവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം ഭൂമിയിൽ അവൻ സംവിധാനിച്ചു തന്നു. ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ഇരുട്ടിലാകരുത്, സൂര്യനെ അല്ലാഹു പടച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് നമ്മുടെ ഒരു ബൾബ് പോലെയല്ല. നമ്മളിപ്പോൾ കുറെ സംഖ്യ ചെലവഴിച്ച് നമ്മൾ അതാ കരണ്ടിനിങ്ങനെ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നു? സുബ്ഹാനല്ലാഹ്, നമ്മൾ ജനറേറ്റർ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ വിഷമം നമ്മളെ കാതിലിങ്ങനെ അടിക്കുകയാണ്. അതിന് നമ്മൾ ഡീസലോ പെട്രോളോ ഒഴിക്കുകയാണ്, അതിന് വലിയ വില കൊടുത്തത് വാങ്ങുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതുകൊണ്ട് ലഭിക്കാവുന്ന ലൈറ്റ് വളരെ കുറവാണ്, അതിനാൽ ലഭിക്കുന്ന കറന്റ് വളരെ കുറവാണ്. എന്നാൽ ഒരേ സമയം ഭൂമിയുടെ പകുതിയിലധികം സ്ഥലത്ത് ഒരേ സമയത്ത് വെളിച്ചം കൊടുക്കുന്ന ഒരേ ഒരു ബൾബ്, ആ ബൾബിന്റെ വെളിച്ചം കൊണ്ട് ജനങ്ങൾ ഉപകാരപ്രദമാകി അത് ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ആ ബൾബ് ഒരേ നിലക്ക് നിലനിർത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്, വിശ്രമിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കൂട്ടരെ ഉറക്കാൻ കിടത്തുന്നു, അവർക്ക് രാത്രിയാണ്.
അതേസമയത്ത് മറ്റൊരു വിഭാഗത്തിന് ആ സമയത്ത് പകലാണ്. സമയം വ്യത്യാസപ്പെടുത്തി ലോകത്തിന് മുഴുവനും ഒരൊറ്റ ബൾബ് കൊണ്ട് തന്നെ അള്ളാഹു വെളിച്ചം നൽകുന്നു. ആ ഒരു ബൾബ് അത് ശരിക്ക് കത്തിയില്ലെങ്കിൽ തെങ്ങുമ തേങ്ങുണ്ടാവൂല, അതേ വള്ളിയുടെ മേലെ മുളകുണ്ടാവൂല, അതുപോലെ പല മരത്തിന്റെ മേലെയും കായ കയക്കൂല. ആ ഒരു സൂര്യനെ കൊണ്ട് എത്രയെത്ര ഉപകാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പുറമേ നമ്മൾ കാണുന്നു സൂര്യോർജം കൊണ്ട് എത്രയോ വസ്തുക്കൾ പിന്നീട് കരണ്ടായി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ബുദ്ധിയും തന്റെ ഇടവും മനുഷ്യന് റബ്ബ് കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ആ ഒരൊറ്റ സൂര്യനെ കൊണ്ട് എത്രയെത്ര കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, ശരീരമാസകലം വേദന, ഡോക്ടറെ സമീപിച്ചപ്പോൾ പറയുന്നു നിങ്ങൾ തീരെ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്. അതേ, നിനക്ക് വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ നീ വെയിൽ കൊള്ളണം, നീ വെയിൽ കൊള്ളാത്തതാണ് നിന്റെ പ്രശ്നം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ അതിനും വെയിൽ വേണം. ചിലപ്പോൾ പ്രസവിച്ച ഉടനെയുള്ള ചെറിയ കുട്ടി, ആ കുട്ടിയെ ഡോക്ടർ പറയുന്നു നിങ്ങൾ വെയിലത്ത് വെക്കണം. നമുക്കിങ്ങനെ അത്ഭുതം തോന്നുന്നു. അല്ലാഹു ജല്ല ജലാലുഹു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഭൂമിയിൽ മനുഷ്യന് ഏർപ്പെടുത്തി കൊടുത്തതെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ കിടക്കുന്നത് ആരാണവർ? ബുദ്ധിയുള്ളവരാരാണ്? ദൈവനിഷേധികൾ ബുദ്ധിയുള്ളവരല്ല, തീരെ ബുദ്ധിയില്ലാത്തവരാണ്, അഹങ്കാരികളാണ്. അതേ, തീരെ ബുദ്ധിയില്ലാത്തവരാണ്. ബുദ്ധിയുള്ളവരാരാണെന്ന് ഖുർആൻ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക വഖിനാ അദാബന്നാ. ബുദ്ധിയുള്ളവൻ ആലോചിക്കുന്നു, ഈ സൃഷ്ടിപ്പിനെ കുറിച്ചെല്ലാം ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല വെയിലറിച്ചു തുടങ്ങി. അങ്ങനെ വെയിലറിച്ചപ്പോൾ നേരത്തെ ഇവിടെയൊക്കെ പച്ചപ്പുല്ലുണ്ടായിരുന്നു. ആ പച്ചപ്പുല്ലെല്ലാം ഉണങ്ങിപ്പോയി. ഉണങ്ങിയ പുല്ലുകൾ അതാ തുണ്ടം തുണ്ടമായി പൊടി പൊടിയായി പാറിപ്പോയി. ഇപ്പോൾ ഒരൊറ്റ പച്ചയും ഈ ഉണങ്ങിയ സ്ഥലത്ത് കാണുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നവൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഇതുപോലെ കഴിഞ്ഞ കൊല്ലവും ഇത് ഉണങ്ങിയിരുന്നു, പൊടിപൊടിയായി പോയിരുന്നു, പക്ഷേ ഒരു മഴ അങ്ങ് പെയ്തപ്പോൾ അത് മുഴുവനും തിളർത്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, നല്ല പുല്ലുകൾ വളർന്നിവിടെ പന്തലിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? അതെ, ഒരു വസ്തു അത് പൂർണ്ണമായി നശിച്ചുവെന്ന് തോന്നുന്ന രൂപത്തിൽ അത് പൊടിപൊടിയായി പോയാലും അതിനെ വീണ്ടും സജീവമാക്കുക, അതിനെ ജീവിപ്പിക്കുക, അത് റബ്ബിനൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, സൂറത്തി ആസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മനുഷ്യൻ അദാ വറബലന മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇദാമ വഹിയ റമീം. മനുഷ്യൻ വലിയ ധിക്കാരിയും വലിയ തർക്കക്കാരനുമായി വരികയാണ്. അവൻ വലിയ തർക്കക്കാരൻ. എന്താണ് അവന്റെ ചോദ്യം? ഒരു പഴകിയ എല്ലിന്റെ കഷ്ണമെടുത്ത് കൈ പിടിച്ചിട്ട് അതിങ്ങനെ പിടിച്ചിങ്ങനെ ഞെക്കി ആ എല്ല് പൊടിപൊടിയായി വീഴുന്നത് കാണുമ്പോ അവൻ ചോദിക്കാണ്, ഈ ദ്രവിച്ചു പോയ എല്ലിനെ ആരാണ് ഇവിടെ ജീവിപ്പിക്കുക? അങ്ങനെ ഒരു ജീവിപ്പിക്കലൊന്നുമില്ല എന്ന് ആ ധിക്കാരി അഹങ്കാരി ചിന്തയില്ലാത്തവൻ പറയാണ്. ചിന്തയില്ലാതിരിക്കുമ്പോൾ അഹങ്കാരിയാകും, ചിന്ത ഉള്ളവൻ അഹങ്കാരിയാവില്ല. ഒരുത്തരും ബുദ്ധിയും ചിന്തയും ഉള്ളവൻ അഹങ്കാരിയാവില്ല.
അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇബിലീസ് വലിയ അഹങ്കാരിയായി. എന്നിട്ട് എന്ത് ചെയ്തു? അന ഖൈറു മിൻഹു, ആദമിനേക്കാൾ ഖൈറ് ഞാനാണ്, ഉത്തമൻ ഞാനാണ്. ആരോടാ പറയുന്നത്? സത്താവായ അള്ളാഹുവിനോടാണ് പറയുന്നത്. അന ഖൈറു മിൻഹു, ഞാനാണ് അവനേക്കാൾ ഖൈറ്. അതിനെന്താ പറയുന്നത്? കാരണം ഖലഖതനീ മിന്നാരി, എന്നെ നീ തീ കൊണ്ടല്ലേ പഠിച്ചത്. ഖലഖതഹു മിൻ തീൻ, അവനെ കളിമണ്ണ കൊണ്ടല്ലേ പഠിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇബിലീസിന്റെ ഒരു വിഡ്ഢിത്തം, ഇബിലീസിന്റെ ഒരു വിഡ്ഢിത്തം. തീക്കാണ് ബഹുമാനം എന്നുള്ളതിന് അവൻ പറഞ്ഞ് എന്താണ് തെളിവ്? തീ എന്ന് പറഞ്ഞ സാധനം എന്താണ്? തീ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ, തീ എന്ന് പറഞ്ഞാൽ ഉള്ളത് നശിപ്പിക്കുന്ന സാധനം, മണ്ണ് എന്ന് പറഞ്ഞാലോ ഉള്ളത് വളർത്തുന്ന സാധനം. എന്തിനാ ബഹുമാനം? നശിപ്പിക്കുന്നതിനോ വളർത്തുന്നതിനോ? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ തീയിനെ സംബന്ധിച്ചിടത്തോക്ക് ഇനി ഏറ്റവും ലാസ്റ്റ് ഏത് കുട്ടിക്കും മനസ്സിലാവൂലേ, തീ കത്തുന്ന സമയത്ത് കുറച്ച് മണ്ണ് വാരിയായി എറിഞ്ഞാൽ തീ അങ്ങ് പോകും, തീ പോയാൽ വൈ ഉണ്ടാവില്ല, അതങ്ങ് അണഞ്ഞു. അപ്പൊ ശക്തിയില്ലേ, മണ്ണിന്റെ ശക്തി ഈ തീക്കില്ല. പിന്നെയോ സുബ്ഹാനല്ലാഹ്, മണ്ണിന്റെ എന്തെല്ലാം പവറുകളുള്ള സാധനമാണ് മണ്ണ് അല്ലേ? എന്തെല്ലാം പവറുകളാണ് മണ്ണിലുള്ളത്? നമ്മളൊരു സ്ഥലത്ത് കിണർ വെച്ചു, അതിന്റെ അപ്പുറത്ത് കക്കൂസിന്റെ ടാങ്കി ഉണ്ടാക്കുക, ടോയ്ലറ്റിന്റെ ടാങ്കി. ആ ടാങ്കി ഇത്ര മീറ്റർ അപ്പുറമാണോന്ന് പറഞ്ഞു. അതെന്തിനാ? അത് ഈ കിണറ്റിലേക്ക് അതിന്റെ വല്ല അംശവും ലയിക്കുകയാണെങ്കിൽ അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രമേ എത്താവൂ. ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഇത്ര മീറ്റർ മണ്ണിലൂടെ നീങ്ങാനുള്ള അവസരം വേണം. അപ്പൊ മണ്ണ് തന്നെ ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ്, അത് ശുദ്ധീകരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതുകൊണ്ട് ദേമം ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ആ നായ തൊട്ടാൽ അത് കലക്കിയ വെള്ളം കൊണ്ടാണോ? അത് ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ് മണ്ണ്, മണ്ണ് ശുദ്ധീകരിക്കുന്ന സാധനമാണ്. അതേസമയത്ത് തീയാണെങ്കിലോ, തീ സുബ്ഹാനല്ലാഹ് ശുദ്ധീകരിക്കലല്ല, പിന്നെ ഉള്ളത് പറ്റിക്കല. ഇങ്ങനെ തുടങ്ങിയിട്ട് തീയും മണ്ണും തമ്മിലൊന്ന് നമ്മൾ കമ്പയർ ചെയ്താൽ തീയിനേക്കാൾ എത്രയോ ബഹുമാനം മണ്ണിനുണ്ട്. പക്ഷെ അത് അവൻ ചിന്തിക്കാനില്ല, അവൻ വലിയ അഹങ്കാരത്തോടെ പഠിച്ചവന് തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞ എനിക്കാണ് എന്ന രൂപത്തിലാണ് അവന്റെ സംസാരം. ഫലക്കത്തനീമിന്നാരിന്നോഫലക്കത്തോഹോമെന്തിന്, ഏത് അഹങ്കാരികളോ അങ്ങനെ എന്നെപ്പാളും തിരിഞ്ഞ വേറൊരുത്തനില്ല എന്നൊരു ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് അഹങ്കാരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിന്റെ മുഴുവനും സത്താവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്തെല്ലാം സംഗതികളാണ് പടച്ചത്? സൂര്യനെ പടച്ചു, മണ്ണ് പടച്ചു, ആ മണ്ണിൽ തന്നെ മനുഷ്യന് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വീട് നിർമ്മിക്കാനുള്ള കല്ല് പടച്ചു, അതിന്റെ അപ്പുറത്ത് പാറ അത് പടച്ചു, അതിന്റെ ഇപ്പുറത്ത് സുബ്ഹാനല്ലാഹ് നല്ല വിരിക്കാനുള്ള മാർബിള് അതവിടെ പടച്ചു കൊടുത്തു, ഇപ്പുറത്ത് അടിയിൽ ഇരുമ്പ്, അതിന്റെ അപ്പുറത്ത് പൊന്ന്, അതിന്റെ അപ്പുറത്ത് വെള്ളി, ഇപ്പുറത്ത് ചെമ്പ്, എന്തെല്ലാം സാധനങ്ങളാണ് ഈ ഭൂമിയിൽ അല്ലാഹു തആല മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി പടച്ചത്. അങ്ങനെ മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അതിന്റെ പുറമെ മനുഷ്യന് സേവനം ചെയ്യാനുള്ള ജീവികളെയും സൃഷ്ടിച്ചു. അതിൽ മനുഷ്യന് സേവനം ചെയ്യാനുള്ള ആട്, ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മുടെ ജിദ്ദയിലുള്ള സൗദിയിലുള്ള ICF പ്രവർത്തകന്മാര് അവരെ വകയിൽ 200 ആട്ടിനെ കൊടുക്കുന്നു, 200 ആടിനെ കൊടുക്കുന്നു. അതിൽ 4 ആട്ടിനെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ വന്ന വീട്ടിൽ നിന്ന് കൊടുത്തു, നമ്മുടെ സഖാഫിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു. ഈ ആട് എന്ന് പറഞ്ഞ സാധനം, അതിന്റെ പാല് തന്നെ ഔഷധമാണ്, അത് എത്ര വലിയ ബർക്കത്തുള്ള ഒരു സാധനമാണ്. നല്ലോ ഒരു സാധനമാണ് ഈ ആട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പറയാൻ സമയമില്ല, നിങ്ങൾ കാണുന്നില്ല, സുബിഹിക്ക് എഴുന്നേൽക്കും മൂപ്പർ. ആട്ടിന്റെ ഒരു വലിയ ബർക്കത്താ സുബിഹിക്ക് എഴുന്നേൽക്കും. നേരത്തെ സുബി ആവുമ്പോഴേക്ക് മൂപ്പർ എത്ര വൈകി കിടന്നാലും ശരി, ആ സമയത്ത് മൂപ്പർ എഴുന്നേറ്റ് കാതൊക്കെ ഒന്ന് കുടഞ്ഞ് മൂപ്പർ സുബിഹിക്ക് സംഗതിയാണ്. അതേസമയത്ത് വേറൊരു ജീവിയുണ്ട്, അതിന്റെ പേരാണ് നായ. അതിന്റെ സ്വഭാവം എന്താ? രാത്രി ഉറക്കോയിക്കും, എന്നിട്ട് സുബി ആയാൽ നോക്കും കിടന്നോളും. ഇപ്പോഴും കുറെ ചെറുപ്പക്കാരങ്ങനെ രാത്രി ഇങ്ങനെ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ ഓപാലത്തിന്റെ മുളോ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കടപ്പുറത്തോ പോയിട്ട് ഇങ്ങനെ നേരം പോക്കും. അങ്ങനെ നേരം പോക്കിയിട്ട് അവസാനം സുബിയാകാൻ നോക്കും, കിടന്നോക്കും. ഇവിടെ ഒന്നും അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നായയുടെ സ്വഭാവമാണ്. അതേസമയത്ത് ആട്ടിന്റെ സ്വഭാവം അങ്ങനല്ല. ആട് സുബിഹിന്റെ സമയത്ത് എഴുതിയെടുക്കും. അതുകൊണ്ട് ആട്ടിനെന്തോ ഒരു വർക്കത്ത സുബ്ഹാനല്ലാഹ്. എത്ര ആട്ടിനെയാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് മാത്രം അർത്ഥത്? എത്ര നായനർത്തിട്ടുണ്ട്? ഒറ്റൊന്നും അർത്ഥമില്ല. പക്ഷെ ആടിനും വല്ല കുറവുണ്ടോ? ആടിനൊരു കുറവില്ല. ആട് പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി കൂടിയാ രണ്ട് കുട്ടി, വളരെ ദുർലഭമായ ചിലപ്പോൾ 3 കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആട് എത്രയാണ്? എത്ര അർത്ഥം തീരുന്നില്ലല്ലോ സാധനം. ഈ നായനാണെങ്കിലും ആരും ഒട്ടും അർക്കൊന്നുമില്ല. ഒരൊറ്റ പ്രസവത്തിന് 1.5 ഡസൻ, 1 ഡസൻ ഒക്കെ ഉണ്ടാവും.
അത്രയും കൂടുതൽ കുട്ടികൾ ഉണ്ടാവും കേട്ടോ. ഇതിന് വളരെ കുറച്ചല്ലാതെ കാണുന്നുമില്ല, ആരോട്ട് അറക്കലുമില്ല, ആരോട്ട് കൊല്ലലുമില്ല. അപ്പൊ എന്താണ് ഈ സുബീക്ക് നേൽക്കുന്ന ഒരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് ഈ ആട്ടിന് കിട്ടുകയാണ്. നായകതയില്ല, കാരണം സുബൈദ സമയത്ത് കിടന്നുറക്കുന്ന ജീവിയാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹിം. രാവിലെയുള്ള സമയത്തിൽ എന്റെ ഉമ്മത്തിന് ബർക്കത്ത് ചെയ്യണോ എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. രാവിലത്തെ സമയത്തിന് വലിയ ബർക്കത്താണ്. വൽ ഫജ്രി വലയാലിൻ അശ്റു, ഫജ്റിന് ബഹുമാനാണ്. അതുപോലെ തുടങ്ങിയിട്ട് ധാരാളം ആയത്തുകൾ സുബിഹി ഫജിറിനെ സംബന്ധിച്ച് ധാരാളമായി അല്ലാഹു തആല പറഞ്ഞു. സുബിഹി സുബിഹിനെ സംബന്ധിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുബിഹിന്റെ സമയം വളരെ വിലപ്പെട്ടൊരു സമയമാണ്. ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല. ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കുന്നവനാകണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്നവനാകണം. അതാണ് മൂമിനായ മനുഷ്യൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇവിടെ എന്തെല്ലാം ജീവികളെയാണ്. എന്നാലോ നായ, നായനെ അല്ല പഠിച്ചു വെച്ചു. നായ എന്ന് പറഞ്ഞാൽ അതൊരു രസമുണ്ട്. നായ എന്ന് പറഞ്ഞാൽ അതും വലിയ സേവനം ചെയ്യുന്നൊരു ജീവിയാണ്. അതിന്റെ സേവനത്തിന്റെ ബഹുമാനം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ നായ ഉണ്ടല്ലോ, ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ആ കല്യാണം കഴിഞ്ഞതിൻ്റെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മളൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി എറിഞ്ഞാൽ ആ സ്ഥലത്ത് മൂപ്പര് വരും. മൂപ്പരത്തിനെ വരുന്നത് ഒരു കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ കൊണ്ടു വരില്ലേ നമ്മൾ, അതിനാ ആ കാർപ്പറ്റിലുള്ള എല്ലാ കച്ചറയും മൂപ്പര് ഉള്ളിലാക്കലാക്കല. അതേപോലെ നായൻ്റെ പരിപാടി എന്താ, നമ്മൾ കൊണ്ടുപോയി എറിഞ്ഞ എച്ചിലുകളൊക്കെ മൂപ്പരും വാറ്റിലാക്കിയിട്ടാണ് വൃത്തിയാക്കുക ആ സ്ഥലം. അത് വൃത്തിയാക്കാൻ വേണ്ടി പഠിച്ചവനുണ്ടാക്കിയ ഒരു മെഷീനാണ് ഈ നായ. അപ്പോഴും ചില കുട്ടികൾ അതിനെ കല്ലെറിയില്ല, കല്ലെറിയാൻ പാടില്ല, അതങ്ങനെ തിന്നോട്ടെ, അത് തിന്നാലല്ലേ അവിടെ വൃത്തിയാകുക. അപ്പൊ അതങ്ങനെ തിന്നോട്ടെ നോക്കണം, അതിനെറിയാൻ പാടില്ല, ഒരു ജീവിയും അക്രമിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് സിറാജ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ നടന്നു പോവാ. വലിയ മഹാൻ അബൂ ഇസ്ഹാഖ് സിറാജ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഈ ഷാഫി മദ്ഹബിലെ വലിയ വലിയ കിതാബുകൾ രചിച്ച മുഹദ്ദബ് പോലുള്ള കിതാബുകൾ രചിച്ച വലിയ മഹാനാണ്. മഹാനവറുകൾ ഇങ്ങനെ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വപ്നത്തിൽ ആ ഷെയ്ഖ് എന്ന് ഷെയ്ഖ് അബറുകളെ എന്ന് വിളിച്ച മഹാനാണ്. ആ അബൂ ഇസ്ഹാഖ് സിറാജ് ഇങ്ങനെ ശിഷ്യന്മാരെ കൂടെ പോകുമ്പോ ഒരു നായ. അപ്പൊ ഏ ഒരു ശിഷ്യ കല്ല് കൊണ്ടെടുത്ത് എറിയാൻ പറ്റും, അനക്കാൻ പാടില്ല. എന്തേ അത് ആന വഹാദൽ കൽബു ശരീകാനി ഫി ത്വരീഖി, ഈ റോഡ് എനിക്ക് മാത്രം പോകാനുള്ളതല്ല, ആ നായക്കും പോകണം. നായ പിന്നെ ഹെലികോപ്റ്ററിൽ പോകാനാ? നായ നായക്കും പോകണ്ടേ അതിന് പോകേണ്ട സ്ഥലത്തേക്ക്? അതിനും എനിക്കും കൂറാണ് ഈ വഴി. ആ വഴിയിൽ നീ നായയെ ആക്രമിക്കാൻ പാടില്ല. ആ നായ പോന്ന പോയി പോയിക്കോട്ടെ, നീ എന്തിനാണ് അതിന് എറിയുന്നത്? അബൂ ഇസ്ഹാഖ് സിറാജ് റളിയല്ലാഹു തടഞ്ഞു. നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളോടും കാരുണ്യം, എല്ലാ ജീവികളോടും കാരുണ്യം, അതാണ് ഇസ്ലാം. നായക്ക് വെള്ളം കൊടുത്തു ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ നായക്ക് ദാഹിക്കുന്നു എന്ന് മനസ്സിലാക്കി. കാരണം നനവുള്ള സ്ഥലം നക്കുന്നുണ്ട് ആ നായ. അതിൽ നിന്ന് മനസ്സിലാക്കി നായക്ക് നനവ്, നായക്ക് വെള്ളം വേണം എന്ന് മനസ്സിലാക്കി. കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. അപ്പൊ അത് കണ്ടപ്പോ മനസ്സിലാക്കി നായക്ക് എന്തിട്ട് ദാഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം കിണറ്റിലിറങ്ങി, ബക്കറ്റുമില്ല കയറുമില്ല, ഷൂ അഴിച്ചെടുത്തു. ആ ഷൂവിൽ വെള്ളം കോരിയെടുത്തു, അതിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അദ്ദേഹം മേലെ കയറി വന്ന് നായക്ക് വെള്ളം കൊടുത്തു. അദ്ദേഹത്തിന്റെ ദോഷം പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട്. അതേസമയത്ത് ഒരു ഒരു പൂച്ചയെ ഒരു സ്ത്രീ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അവളെ അള്ളാഹു നരകത്തിൽ കടത്തി. മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ജീവികളോടും കാരുണ്യമാണ് ഇസ്ലാം. ഒരു ജീവിയെയും അക്രമിക്കാൻ പാടില്ല, അതാണ് ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആവശ്യമുള്ള ആടുകളെ, പശുക്കളെ, ഒട്ടകങ്ങളെ അങ്ങനെ നമുക്ക് നല്ല പാല് തരാൻ, നമുക്ക് നല്ല രോമം തരാൻ, നമുക്ക് നല്ല തോല് തരാൻ, നമുക്ക് നല്ല മാംസം തരാൻ, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാൻ എന്ന് മാത്രമാണോ? അതേ പശുവിൻ്റെ ചാണകം, അതേ ആട്ടിൻ്റെ പിട്ട, അതുവരെ നമുക്ക് ഉപകരിക്കാൻ എങ്ങനെ ഉപകരിക്കൽ? അത് നമുക്ക് തിന്നാൻ പറ്റൂല. ആ സമയത്ത് അത് ഭക്ഷണമാക്കിയ തെങ്ങുണ്ട്, മുളകുണ്ട്, അതുപോലെ കവുങ്ങുണ്ട്, അതുപോലെ വാഴുണ്ട്, അങ്ങനെ പല സസ്യങ്ങളുണ്ട്. അതിന് അങ്ങ് കൊണ്ടുപോയിട്ടാൽ അൽഹംദുലില്ലാ അതിന്റെ മുളക്ക് ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇതടക്കം അള്ളാഹു നമുക്ക് ഉപകരിക്കുന്നതാക്കി തന്നു. എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടാണ് മനുഷ്യനെ അള്ളാഹു തആല അയച്ചത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ചെയ്തു. അതല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം
ആദ്യമായി ഭൂമിയിൽ ഇറങ്ങിയ മനുഷ്യനാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലോ ആദിമ മനുഷ്യൻ, ഒന്നാമത്തെ മനുഷ്യൻ. ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ ഇറങ്ങിയപ്പോ ഇവിടെ ജീവികളൊക്കെ ഉണ്ട്. അപ്പോ ഓരോ ജീവികളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില ജീവികളൊക്കെ കാണാൻ പോയി. ഈ മഹാന്മാരെ കാണാൻ പോവുക എന്നുള്ളത് അതൊരു നല്ല സ്വഭാവ. അങ്ങനെ കാണാൻ പോയ കൂട്ടത്തിൽ മാനുകൾ പോയി. മാനുകൾ ആദം നബി അലൈഹി സ്വലാമിനെ കാണാൻ പോയി. എന്തിന്? ആദം നബിന്റെ ബർക്കത്തിട്ടാ പോയതാ. മഹാന്മാരെ കാണാൻ പോയത് ബർക്കത്തിനാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു തങ്ങളെ സിയാറത്തിൽ വന്ന എന്തിനാ? നബി തങ്ങളെ ബർക്കത്തിട്ടാൻ പോവാണ്. അല്ലാതെ നമ്മള് മഹാന്മാരുടെ അടുക്കൽ പോകുന്ന എന്തിനാ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? മഹാന്മാരായ ആളുകൾ അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അവരുടെ മഹത്വം അനുസരിച്ച് സിയാറത്ത് ചെയ്യുന്നവർക്ക് ഫലം കിട്ടുന്നതാണ്. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. നമ്മള് ഒരു ഒരു വലിയ ധനികനായ ഒരാളെടുത്ത് പോയാൽ അയാളെടുത്ത് കിട്ടുന്ന അതേ പിരിവ് അയാളെ തൊഴിലാളിന്റെ ഒന്നും കിട്ടൂല. തൊഴിലാളിക്ക് അദ്ദേഹത്തിന്റെ കഥ അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മുതലാളിക്ക് അദ്ദേഹത്തിന്റെ കഥ അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാവരും ഒരുപോലെയല്ല. മഹാന്മാരെ സന്ദർശിക്കുമ്പോ അത് അവർ മുഖേന അള്ളാഹുവിന്റെ സഹായം കിട്ടാനാണ് സന്ദർശിക്കുന്നത്. സഹായം മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്നാണ്, അതിലൊരു സംശയമില്ല. ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, വമൻ നസ്റു ഇല്ലാ ബിന്നദില്ലാഹിൽ അസീസുൽ ഹകീം. സഹായം ഉന്നതനായ ഹകീമായ ഇസ്സത്തുള്ളവനായ ഔന്നത്യമുള്ളവനായ അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ സഹായമില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും 1000 രൂപ കടം അല്ലാഹു ഉദ്ദേശിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടൂല. അല്ലാഹ് തീരുമാനിച്ചാലേ കിട്ടുള്ളൂ, അല്ലാഹ് കഴിവ് കൊടുത്താലേ നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ആ മുതലാളി 1000 രൂപ തന്നാൽ നമുക്കുറപ്പാണ് ഇത് തന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, എനിക്ക് തൽക്കാലം 1000 രൂപ കടം കിട്ടി. അതേസമയത്ത് ഈ മുതലാളിക്ക് അൽഹംദുലിൽ മുതലാളി എന്ന് പറയൂല. അതേ അല്ലാഹുക്കാണ് സ്തുതി, കാരണം തരുന്നവൻ അല്ലാഹുവാണ്. ഇതേപോലെ തന്നെ കൊടുക്കുന്ന മുതലാളിയോ, കൊടുക്കുന്ന മുതലാളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം വിശ്വസിക്കുന്നു എനിക്കിത് തന്നവൻ അള്ളാഹുവാണ്, കൊടുക്കാനുള്ള മനസ്സ് തന്നവനും അള്ളാഹുവാണ്. ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ ജനിച്ച് വീഴുമ്പോ എന്റെ ചെറിയ വിരലുകൾ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് ലോകമൊട്ടാകെ ഞാൻ കയ്യിലാക്കുമെന്ന ഒരു സൂചനയോടെയാണ് വന്നത്. പക്ഷേ പോകുന്ന സമയത്ത് ഞാൻ എന്റെ വിരലുകളൊക്കെ നിവർത്തി പിടിച്ചിട്ട് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന നിലക്കാണ് യാത്ര പോകുന്നത്. ഇരിക്കട്ടെ, ആ മുതലാളി ബോധമുള്ള മുതലാളിയായതിനാൽ എനിക്കിത് കൊടുക്കാനുള്ള കഴിവ് തന്നവൻ അല്ലാഹുവാണ്, കൊടുക്കാനുള്ള മനസ്സ് തന്നവനും അല്ലാഹുവാണ്. പടച്ചവൻ തന്നെ പറയുന്നത് നമ്മൾ തന്നതിൽ നിങ്ങൾ ചെലവാക്കണം എന്നാണ്, നിങ്ങളുടേത് ചെലവാക്കണം എന്നല്ല. നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് മഹാന്മാർ. ആകയാൽ തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് കൊടുക്കുന്നവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും അവന്റെ പേരുച്ചരിച്ചുകൊണ്ടും കൊടുക്കുന്നു. കിട്ടിയവനോ കിട്ടിയവൻ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയുന്നു. അതേസമയത്ത് ഈ മുതലാളി മുഖേന കിട്ടിയതിനാൽ മുതലാളിയോടൊരു മനസ്സിന് ആദരവുണ്ട്. ആ ആദരവ് ആരാധനയല്ല, ആ ആദരവ് ആരാധനയല്ല. ആ മുതലാളിയോടൊരു കൂറുണ്ട്, അതും ആരാധനയല്ല. ആ മുതലാളിയോടൊരു സ്നേഹമുണ്ട്, അതും ആരാധനയല്ല. ഏതുപോലെ ഞാൻ ഈ ഭൂമിലോകത്ത് ജനിച്ചു വീണത് എൻ്റെ ബാപ്പ ഉമ്മ മുഖേനയാണ്. അതുകൊണ്ട് എൻ്റെ ബാപ്പ ഉമ്മയോട് എനിക്ക് ആദരവുണ്ട്, അതേ എനിക്ക് അവരോട് സ്നേഹമുണ്ട്. എന്നാൽ ആ സ്നേഹം എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെയല്ല. ആമനൂ അശദ്ദു ഹുബ്ബല്ലില്ലാഹ്.
ഈമാനുള്ളവന്റെ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോടാണ്. കാരണം എന്റെ ബാപ്പ ഉമ്മയുടെ ഒരു പരിശ്രമം കൊണ്ട് ഒരു മകനെയും സൃഷ്ടിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാത്ത ആരും ഇവിടെ ഉണ്ടാകൂല. ബാപ്പ ഉമ്മമാര് മക്കൾ വേണമെന്ന് ചിന്തിക്കാനിട്ടല്ല, അള്ളാഹു കൊടുക്കാനിട്ടാണ്. അതുകൊണ്ടാണ് മക്കളില്ലാതെയായത്. എന്തിനധികം പറയണം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വലിയ മഹാനാണ്, പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പെൺമക്കളില്ല. അതുപോലെ തന്നെ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന് ആൺമക്കളില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീരെ മക്കളില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉയർന്ന ഒരു മാനം ഇല്ലല്ലോ. പക്ഷേ ആ നബി തങ്ങൾക്ക് ആൺമക്കളും പെൺമക്കളും ജനിച്ചിട്ടുണ്ടെങ്കിലും ആൺമക്കളല്ല, കുട്ടിക്കാലത്ത് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം കാണാൻ നമുക്കുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബക്കറ്റും കൊണ്ട് വരുമ്പോ ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് നമ്മളെല്ലാം തന്നെ സഹായിക്കണം. അല്ലാതെ മരത്തിന്റെ മുകളിൽ നിന്ന് വരയ്ക്കാനൊന്നും കഴിയില്ല പൈസ എന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മാത്രമേ മക്കളെ കൊടുക്കുന്നവനുള്ളൂ, സംശയം ഇല്ല. അതെ, അള്ളാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ ഏത് വിഷയവും. അപ്പൊ ഈ മുതലാളി കൊടുത്ത 1000 രൂപ അത് മുതലാളിയുടെ വകയല്ല. മുതലാളി അതിലൊരു മധ്യവർത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിമിത്തമാണ്. യഥാർത്ഥത്തിൽ കൊടുത്തവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ സഹായം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ ഇല്ല. ഇതെവിടെയാ പറഞ്ഞത്? അതാണ് പ്രത്യേകം ചിന്തിക്കേണ്ടത്. ബദറിൽ ബദർ യുദ്ധം നടക്കുമ്പോ 5000 മലക്കുകളെ അല്ലാഹു തആല നബി തങ്ങളെ സഹായിക്കാൻ, സഹാബത്തിനെ സഹായിക്കാൻ അയച്ചു കൊടുത്തു. അത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹ് പറയുന്ന സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. സഹായിക്കാൻ വന്നതോ വന്നത് മലക്കുകളാണ്. മലക്കുകൾ വന്ന സംഭവം പറഞ്ഞുകൊണ്ടല്ല പറയാണ് സഹായം അള്ളാഹുവിങ്കിൽ നിന്നാണ്. അള്ളാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം പലരും മുഖേന ലഭിക്കും, പലതും മുഖേന ലഭിക്കും, സ്വാഭാവികമാണ്. മരുന്ന് മുഖേന രോഗശമനം അള്ളാഹ് കൊടുക്കുന്നു, ഡോക്ടർ മുഖേന രോഗം കണ്ടെത്തുന്നു, അതേ ടെസ്റ്റ് മുഖേന രോഗം കണ്ടുപിടിക്കുന്നു, അതേ രോഗം ഡോക്ടർ മുഖേന സുഖപ്പെടുന്നു. വേറൊരു ഭാഗത്ത് ഖുർആനോതി മന്ത്രിച്ചപ്പോൾ മന്ത്രം മുഖേന രോഗം സുഖപ്പെടുന്നു. സുഖപ്പെടുത്തുന്നവൻ ഒന്നേ ഉള്ളൂ, അത് മന്ത്രമായാലും തന്ത്രമായാലും മരുന്നായാലും ഡോക്ടറായാലും മന്ത്രിക്കുന്നവനായാലും ആരായാലും സുഖപ്പെടുത്തുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ വെച്ച വിവിധ നിമിത്തങ്ങളാണ്. കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതിലൊരു മുസ്ലിമിനൊന്നും സംശയമില്ല. മദ്രസയിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിച്ച ഒരു അഖീദയാണിത്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. നന്മ പടക്കുന്നവനും അള്ളാഹുവാണ്, തിന്മ സൃഷ്ടിക്കുന്നവനും അള്ളാഹുവാണ്. എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ സർത്താവില്ല. അതുകൊണ്ട് തന്നെ സഹായം പടച്ചു തരുന്നവൻ അള്ളാഹുവാണ്. അതേസമയം സഹായത്തിന് നിമിത്തമായി അള്ളാഹു പലരെയും പലതും വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന് നിമിത്തമാണ് പള്ളി. അതിനാൽ പള്ളിയെ സ്നേഹിക്കണം, പള്ളിയെ ആദരിക്കണം. ആദരിച്ചുകൊണ്ട് കയറുമ്പോൾ വലത്തെ കാലെടുത്ത് വെച്ച് കയറണം. അവിടെയും വേണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അതിൻ്റെ പുറമെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നബി തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലിക്കോളൂ. അതിൻ്റെ പുറമെ ഒരു പ്രാർത്ഥനയും നടത്തിക്കോളൂ പള്ളിയിൽ കയറുമ്പോൾ.
അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതി. അല്ലാഹുവേ, നിന്റെ ഭവനത്തിൽ വരികയാണ്, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ. ആകയാൽ പള്ളിയെ സ്നേഹിക്കണം, പള്ളിയെ ബഹുമാനിക്കണം. പക്ഷേ പള്ളിയെ ആരാധിക്കൽ അല്ല. ഇനി എല്ലാ പള്ളിയും തിരിച്ച് നിർമ്മിച്ചത് എങ്ങോട്ടാണ്? അത് കഅബ ശരീഫിലേക്കാണ്. ആ കഅബയെ വല്ലാത്ത ആദരവാണ് മുസ്ലിം ലോകം നൽകുന്നത്. എവിടെ നിന്ന് നിസ്കരിക്കുമ്പോഴും അങ്ങോട്ടാണ് തിരിയുന്നത്. കബറിൽ വെക്കുമ്പോൾ വരെ നെഞ്ഞ് അങ്ങോട്ട് തിരിച്ചാണ് വെക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. അതേസമയത്ത് ഇമാമായി നിസ്കരിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ആ നിസ്കരിക്കുന്ന സമയത്ത് വലത്ത് ഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടത് ഭാഗം ഖിബ്ലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അതുപോലെ നാല് ഖുലഫാഉർ റാശിദുകളും അങ്ങനെയാണ് ചെയ്തതെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തഹ്ഫയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമിങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു ജീവിച്ചു വളർന്ന അതാ പൊന്നാനി പള്ളിയിൽ വരെ ഇമാമുകൾ ആ നിലയ്ക്ക് ഇരിക്കുന്നതിന്റെ കാരണം അതാണ്. അങ്ങനെ ഇരുന്നു കൊണ്ടാണ് ഇമാം ദുആ നടത്തേണ്ടത്. ദുആ നടത്തുമ്പോൾ അതേ അതിന് ആമീൻ പറയാൻ പിന്നിൽ ആളുണ്ടെങ്കിലോ അദ്ദേഹം അതാ ഉറക്കെയാണ് ദുആ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ആമീൻ പറയാൻ വതഹ്മീനു മൗമൂമിൻ സമിഅ ദുആ ലിമാമി, ഇമാമിന്റെ ദുആക്ക് ആമീൻ പറയൽ മൗമൂമികൾക്ക് സുന്നത്താണെന്ന് ഫതുഹുൽ മുഈൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണ് സാധാരണ നിലക്കുള്ള ദുആ. ആ ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നതിന് മഹത്വം. ആ ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണ് ദിക്ര് ചൊല്ലുന്നതിന് മഹത്വം. അങ്ങനെയെല്ലാം കഅബയെ വല്ലാതെ ആദരിക്കുന്നവരാണ് നാം. ഇനി അതിൻ്റെ എല്ലാം പുറമെ ജീവിതത്തിൽ നിനക്ക് സാധിക്കുമോ? എന്നാൽ ആ കഅബയുടെ സമീപത്ത് എന്നിട്ട് കഅബ എന്ന് പറയുന്ന ആ ഭവനത്തെ നീ 7 പ്രാവശ്യം ചുറ്റണം. കഅബത്തെ ചുറ്റുകയാണ് എന്തേ വല്ലാത്തൊരു ബഹുമാനമാണ് നൽകുന്നത്. അത് കഅബയെ ആരാധിക്കലല്ല, കഅബയെ ആദരിക്കലാണ്, കഅബയെ ബഹുമാനിക്കലാണ്. കഅബ കാണുന്ന സമയത്തുള്ള ദുആ ഇജാബത്താണ്. കാരണം ആ കഅബയുടെ പവറാണ്. അതിന്റെ സമീപത്ത് പോയി അത് നോക്കിക്കൊണ്ടുള്ള ദുആ അതിന് വലിയ ഇജാബത്താണ്. അതുപോലെ ആ കഅബയുടെ പാത്തിയുടെ ചോടെ ദുആ ഇജാബത്തുള്ള സ്ഥലമാണ്. സഫാ മർവയുടെ ആ സഫയുടെ മേലെ പോയിട്ട് കഅബയിലേക്ക് തിരിഞ്ഞു നോക്കി ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഇജാബത്താണ്. മർവയുടെ മേലെയും അവസാനം ദുആ ചെയ്യുമ്പോൾ അവിടെയും ഖിബ്ലയിലേക്ക് തിരിഞ്ഞുള്ള ദുആക്ക് പ്രത്യേകതയാണ്. ആകയാൽ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് പടച്ചവനോടാ ചോദിക്കുന്നത് കഅബയോടല്ല. പക്ഷേ ആ സമയത്തും കഅബയെ ബഹുമാനിക്കണമെന്നാണ്. ഈ ബഹുമാനം ആരാധനയല്ല. ആ കഅബയുടെ മൂലയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അതൊരു സാധാരണ കല്ലല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ആ കല്ല് ചുംബിക്കൽ പുണ്യകർമ്മമാണ് തവാഫ് തുടങ്ങുമ്പോ. അതുപോലെ ഇടക്കും തവാഫ് കഴിയുമ്പോഴും എല്ലാം പ്രത്യേകം പുണ്യമാണ്. എന്തേ അതൊരു കല്ലല്ലേ? അതേ, പക്ഷേ സാധാരണ കല്ലല്ല. ആ കല്ലിനെ ആദരിക്കൽ പുണ്യമാണ്. അത് ചുംബിച്ചുകൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിലോ കൈകൊണ്ടൊന്ന് തൊട്ടിട്ട്, ഏത് കൈ? അവനവന്റെ കൈകൊണ്ട് തന്നെ ഒന്ന് തൊട്ടിട്ട് മണക്കുക. മണക്കുന്നത് എന്താണ്? നാട്ടിന്ന് പോകുമ്പോൾ കൊണ്ടുപോയ കൈയാണ്, കൈ മാറിയിട്ടില്ല. പക്ഷെ ഇതിനെ തൊട്ടപ്പോൾ ആ കൈക്കൊരു ബർക്കത്താണ്, അത് ചുംബിക്കാൻ കൽപ്പനയാണ്. ഇനി ആ കൈ കൊണ്ട് തൊടാനും കഴിയുന്നില്ലെങ്കിലോ ആ കഅബയുടെ മൂലയിലുള്ള കല്ലിലേക്ക് ഇങ്ങനെ ഒന്ന് ചൂണ്ടിയിട്ട് ആ കയ്യൊന്ന് മണക്കൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ്. ഇതെന്തൊരു ബഹുമാനമാണ് ഈ കഅബക്ക് നൽകുന്നത്! പക്ഷേ അതൊന്നും ആരാധനയല്ല. മുസ്ലിമീങ്ങൾ ആരും സൃഷ്ടികളെ ആരാധിക്കൂല. അവരുടെ അടിത്തറ തന്നെ ലാ ഇലാ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല.
ആർക്കാണ് ആരാധനക്കർഹതയുണ്ടാവുക? ആരാധനക്കർഹതയുണ്ടാകണമെങ്കിൽ അതിന് ഖൽഖ് വേണം, ഖാലിഖാകണം, അഥവാ സത്താവാകണം. എങ്കിലേ ആരാധനക്കർഹതയുണ്ടാകൂ. ഇതൊന്നും സൃഷ്ടാവല്ല, കഅബ ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു മലക്കും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു നബിയും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു വലിയും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു ഡോക്ടറും ഇവിടെ ശിഫായിനെ സൃഷ്ടിക്കുന്നില്ല, ഒരു മരുന്നും സൃഷ്ടിക്കുന്നില്ല, ഒരു കത്തിയും ഇവിടെ മുറിക്കലിനെ സൃഷ്ടിക്കുന്നില്ല, ഒരു തീയും ഇവിടെ കരിക്കലിനെ സൃഷ്ടിക്കുന്നില്ല. ഖാലിഖു കുല്ലി ശൈ, എല്ലാം സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. എന്നാൽ തീ കരിയാൻ നിമിത്തമാണ്, കത്തി മുറിയാൻ നിമിത്തമാണ്. അല്ലാഹ് ഉദ്ദേശിച്ചാലേ കരിയുള്ളൂ. ഉദ്ദേശിക്കാതിരുന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയെന്ന് കരിഞ്ഞിട്ടില്ല. ഇനി ഇബ്രാഹിം നബി മാത്രമല്ല, മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു, സഹാബത്തിന്റെ കാലത്തുള്ള ഒരു മഹാൻ, അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു വ്യാജനബി. എല്ലാ വിഷയത്തിലും വ്യാജന്മാരുണ്ടാകുമല്ലോ. അങ്ങനെ ഒരു വ്യാജനബി വന്നു, ഞാൻ നബിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പിടിച്ചുകൊണ്ടുപോയി കുറെ ആളുകളെ. കൂട്ടത്തിൽ അബൂ മുസ്ലിം ഖൗലാനി തങ്ങളോട് അവൻ ചോദിച്ചു, നീ അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കോ. മഹാനായ അബൂ മുസ്ലിം ഖൗലാനിക്ക് ആവേശമായി. ഈ രാജാവിന് അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരിക്ക് അല്ലെങ്കിൽ ഈ അധികാരിക്ക് ഈ കള്ള നബിക്ക് ഇവിടെ വലിയ അധികാരമുണ്ട്, അവന്റെ കൊട്ടാരത്തിൽ അധികാരമുണ്ട്. പക്ഷേ അത് പടച്ചവൻ കൊടുക്കുന്ന അധികാരമാണ്. പടച്ചവന്റെ മുമ്പിൽ ഇവൻ വെറും കേവലം അടിമയാണ്. അതുകൊണ്ട് ഇവനെയല്ലോ ഞാൻ ഭയപ്പെടേണ്ടത്, ഇവനെയല്ലോ ഞാൻ സ്നേഹിക്കേണ്ടത്, ഞാൻ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയല്ലേ, അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ. അതെ, എന്റെ നേതാവിന്റെ പേര് ഇവന്റെ കൊട്ടാരത്തിൽ ഉറക്കെ പറയാൻ അവൻ തന്നെ ഒരു ചാൻസ് തന്നല്ലോ. അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഉറക്കെ അങ്ങ് പറഞ്ഞു. അവൻ എളിപ്യനായി. അവൻ പിന്നെ ചോദിക്കുകയാണ്, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ ഒന്ന് പ്രഖ്യാപിക്കോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് പറയുന്നത്, മാ അസ്മഉ, ഞാൻ കേൾക്കുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല, നിന്റെ വർത്തമാനം എന്റെ കാതിന് കേട്ടൂടാ, നീ റസൂലാണെന്ന് പറയുന്ന വർത്തമാനം എന്റെ കാതിന് കേട്ടൂടാ. ഓ, ഇവനെ തീയിൽ കുണ്ടാരത്തിൽ എറിയണം. അബൂ മുസ്ലിമിൽ ഖൗലാനി തങ്ങളെ എറിയാൻ തീക്കുണ്ടാരം സംഘടിപ്പിച്ചു. ആ തീക്കുണ്ടാരത്തിലേക്ക് അബൂ മുസ്ലിമിൽ ഖൗലാനി തങ്ങളെ അങ്ങ് പ്രവേശിപ്പിച്ചു. മഹാനവറുകൾ ആ തീയിന്റെ ഉള്ളിൽ നിന്ന് രണ്ടരക്കേത്ത് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് നല്ല ധൈര്യപൂർവം ഇറങ്ങി വരികയാണ്. ഒരു രോമം കത്തിയിട്ടില്ല. അത്ഭുതം. സുബ്ഹാനല്ലാഹ്. അബൂ മുസ്ലിം ഖൗലാനി തങ്ങൾ മദീനയിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്. അബൂ മുസ്ലിം ഖൗലാനി ഇരിക്കുന്ന സദസ്സിൽ മഹാനവറുകളെ പുകഴ്ത്തിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലേ എല്ലാം ചെയ്യുന്നവൻ, എല്ലാം കൊടുക്കുന്നവൻ, എല്ലാം സൃഷ്ടിക്കുന്നവൻ. കരിക്കുന്നവനും അവൻ തന്നെ, കരിക്കാതിരിക്കുന്നവനും അവൻ തന്നെ. അൽഹംദുലില്ലാഹ്. ആ അല്ലാഹുവിന് ഞാനൊരു സ്തുതി പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അല്ലദീ ലം യുമിത്തിനി ഹത്താ അറാ മൻ ഫഉല ബിഹി കമാ ഫഉല الخليل ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ചെയ്തതുപോലെ ചെയ്തിട്ട് ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കാതെ ഇറങ്ങി വന്ന ഒരു മഹാൻ. ആ മഹാനെ കാണാൻ അല്ലാഹു തആല എനിക്ക് ആയുസ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. മഹാന്മാരെ കാണുക എന്നതൊരു ഭാഗ്യമാണ്. അതിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അൽഹംദുലില്ലാഹ് പറയുകയാണ്.
ഈ സംഭവം സുഹൃത്തുക്കളെ സംശയം വേണ്ട, എല്ലാ പുത്തൻവാദികളും അതേ, അവരെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, അവരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചിന്ന ഭിന്നമായില്ലേ. എല്ലാ പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയുടെ അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാൻ വ ഔലിയായി ഷൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്, വേറെയും പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കരിക്കുന്നത് തീയല്ല, അള്ളാഹുവാണ്. പക്ഷേ തീയൊരു സാധാരണ നിലക്ക്, തീയൊരു നിമിത്തമാണ്, കത്തിമുറിക്കാൻ നിമിത്തമാണ്. ഇതുപോലെ അള്ളാഹു പല നിമിത്തങ്ങളും വെച്ചിട്ടുണ്ട്, മനുഷ്യരുടെ നന്മയും നിന്മയും. അതിന് കഅബ ശരീഫ് നിമിത്തമാണ്, ഹജറുൽ അസ്വദ് നിമിത്തമാണ്, അംബിയാക്കൾ നിമിത്തമാണ്, ഔലിയാക്കൾ നിമിത്തമാണ്, മലക്കുകൾ നിമിത്തമാണ്. ആ നന്മയുടെ നിമിത്തങ്ങൾ എന്ന നിലക്ക് നടത്തുന്ന ആദരവുകൾ അത് ആരാധനയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പൂർണ്ണമായി വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. കാരണം കൊടുക്കുന്നവനും തടയുന്നവനും അല്ല മാത്രമാണ്, മറ്റുള്ളതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്. ആകയാൽ അങ്ങേയറ്റത്തെ ഗുണം എന്ന് പറയുന്നത് സൃഷ്ടിച്ചു കൊടുക്കലാണ്. ഈ അങ്ങേയറ്റത്തെ ഗുണം കിട്ടുന്നു എന്ന നിലക്കുള്ള ആദരവാണ് ആരാധന. അതൊരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ ഒരു സൃഷ്ടിക്കും കൽപ്പിച്ചു കൊടുക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവനാണ് ആരാധനക്കർഹൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനുഷ്യൻ അറിയണം. ഏത് വിഷയം കണ്ടാലും ആ റബ്ബിനെ അറിയുന്നവനാകണം. ആ റബ്ബിലേക്ക് കൽബ് തിരിയണം, ആ റബ്ബിലേക്ക് മനസ്സ് തിരിയണം. ആ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം, അവനിലെല്ലാം അർപ്പിക്കണം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സുബ്ഹാനല്ലാഹ്, 5000 മലക്കുകളെ ഇറക്കി സഹായിച്ചു അല്ലാഹ്. മലക്കുകൾ മുഖേന സഹായം കിട്ടിയത് റബ്ബ് പറയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, സഹായം മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നാണ്, അത് മലക്ക് മുഖേന അല്ലാഹ് കൊടുത്തതാണ്. ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾക്ക് വെള്ളമില്ല. വെള്ളം കിട്ടാതിരുന്നാൽ ആരാണ് വേവലാതിപ്പെടാത്തത്? മൂസ നബിയോട് വേവലാതിപ്പെടുന്നു. അല്ലാഹു പറയുന്നു, വഔഹൈന ഇലാ മൂസ, മൂസ നബിക്ക് നമ്മൾ വഹി അറിയിച്ചു. ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസ നബിയോട് ജനങ്ങൾ വെള്ളത്തിന് തേടിയപ്പോൾ അല്ലാഹുവിനോട് മാത്രമേ തേടാവൂ എന്ന് അല്ലാഹുവിന്റെ നിയമം ഇല്ല. അല്ലാഹുവില്ലാത്ത നിയമം ആരും ഉണ്ടാക്കി പറയാൻ പാടില്ല. മൂസ നബിയോട് തേടുകയാണ് അനുയായികൾ, ഖുർആൻ അത് പറയാണ്. തേടിയപ്പോൾ അല്ലാഹ് എന്താ വഹി അറിയിച്ചത്? അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറയണം എന്നല്ല, മറിച്ച് ആ തേടിയവരെ നിരാശരാക്കണ്ട, അവർക്ക് വെള്ളം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അനിർബി അസാക്കൽ ഹജർ, നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് ആ കല്ലിനടിക്കണം. നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് കല്ലിനടിക്കണം. വടി കൊണ്ട് കല്ലിനടിച്ചാൽ വെള്ളം കിട്ടുമോ? ഇല്ല, ഇല്ല. പക്ഷേ ഇത് സാധാരണ വെള്ളം കൊടുക്കലല്ല, ഇത് മുഅ്ജിസത്ത് മുഖേനയാണ്. മുഅ്ജിസത്തും കറാമത്തും എന്ന് പറയുന്ന അസാധാരണ സംഭവമാണ്. അങ്ങനെ അതാ അടിക്കാനല്ല പറയുന്നു, അടിച്ചപ്പെടോ. ഫംബജസത് മിൻ ഹുസ്നത അസ്റത ഐനാ, ഖുർആൻ പറയുന്നു 12 തോടുകൾ അതാ ആ കല്ലിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു. കണ്ടോ, നിങ്ങൾ തേടിയത് മൂസ നബിയോട് കൊടുത്തത് അല്ലാഹു തആല മൂസ നബി മുഖേന കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ നബി തങ്ങളുടെ ജാറത്തിന്റെ ചുമരാണ്. ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പദ്യം കാണാം. യാമന്ത ഫജ്ജറത്തിൽ അൻഹാറു നബിയത്തൻ മിൻ ഇസ്ബഈഹി ഫറൗ വൽ ജൈശ ബിൽമദദി, സൈന്യങ്ങൾക്ക് കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ.
സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. തീരെ വെള്ളം കിട്ടാതിരുന്നപ്പോ സഹാബത്ത് വന്ന് അവര് കരച്ചിൽ വരുന്ന രൂപത്തിൽ നബി തങ്ങളോട് വെള്ളത്തിന് പറഞ്ഞു, ആവശ്യപ്പെട്ടു, തേടി വെള്ളം തേടി. ഒരു ചെറിയ പാത്രമെടുത്ത് കയ്യിന്റെ വിരൽ അവിടെ വെച്ചു. ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, അത്ഭുതം തന്നെ, കയ്യിന്റെ വിരലിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നു. മൂസാ നബിയുടെ മൈജീദത്ത് പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ചതാണ്. അത് സാധാരണയാണ്, നമ്മളെ നാട്ടിലൊക്കെ പല പാറയുടെ ഉള്ളിൽ നിന്നും വെള്ളം പൊട്ടിയൊലിക്കാറുണ്ട്. കയ്യിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധജലം പൊട്ടിയൊലിക്കുക അതിനേക്കാൾ വലിയ മൈജീദത്താണ്. എല്ലാ അമ്പിയാക്കളെ മൈജീദത്തിന്റെ മേലെയാണല്ലോ. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ ഔലിയാക്കൾക്കും എല്ലാവർക്കും കിട്ടിയത് മുഴുവനും അവിടുത്തെ സമുദ്രത്തിൽ നിന്നുള്ള കോരലുകളാണല്ലോ. അവിടുന്ന് അടക്കമുള്ള സർവ മലക്കുകൾക്കും ആദൻ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കൾ അടക്കമുള്ള മനുഷ്യർക്കും ലോകത്തുള്ള എല്ലാ ജീവികൾക്കും കാരുണ്യമാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നും അവിടെ എഴുതി വെച്ചത് കാണുന്നത്. ആകയാൽ ഞാൻ പറഞ്ഞത് ആ വെള്ളം കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ് എന്ന് പറഞ്ഞാലോ, നബി മുഖേന അല്ല കൊടുത്തതാണ്. മറ്റത് മൂസാ നബി മുഖേന കൊടുത്തതാണ്. ബദറിൽ മലക്കുകൾ മുഖേന അല്ല സഹായം കൊടുത്തതാണ്. സഹായം മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതേ ആചാരോട് 1000 രൂപ വാങ്ങിയിട്ട് ഉടനെ തന്നെ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് പറയുന്നത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആര്യാരോട് 1000 രൂപ സഹായം ചോദിച്ച് അത് കഴിഞ്ഞ് പള്ളിയിൽ കയറി ഉടനെയാണ് ഇയാൾ പറയുന്നത് ഇയ്യാക നസ്തഈൻ കളവല്ല, അത് സത്യമാണ്. കാരണം ഏത് ആജി കൊടുത്താലും, ഏത് മുതലാളി കൊടുത്താലും, ഏത് ഡോക്ടർ കൊടുത്താലും, ഏത് എഞ്ചിനീയർ കൊടുത്താലും, ഏത് വക്കീൽ കൊടുത്താലും, ഏത് ഉദ്യോഗസ്ഥൻ കൊടുത്താലും, ഏത് ഭരണാധികാരി കൊടുത്താലും, ഏത് നബി കൊടുത്താലും, ഏത് വലിയ കൊടുത്താലും, ഇവിടെ ആര് കൊടുത്താലും യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹു. അതുകൊണ്ട് ഈ വിശ്വാസത്തോടുകൂടെ ചോദിക്കുന്ന സഹായങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു നിമിത്തങ്ങളാക്കി വെച്ചു എന്ന നിലക്കുള്ള ചോദ്യങ്ങളാണ്. സൃഷ്ടാവാണെന്ന നിലക്കുള്ള ചോദ്യമല്ല. സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടച്ചവൻ. എന്റെ ഈ കൈമേൽ പോട്ട് ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ, അതിന് അല്ലാഹു എന്റെ മനസ്സിൽ ഉദ്ദേശിക്കണമെങ്കിൽ, അല്ലാഹു ആദ്യം ഞാൻ എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അല്ല ഉദ്ദേശിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ല, ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല. പിന്നെ ചെയ്യല് പിന്നെയല്ലേ, ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല, പിന്നെ ചെയ്യലോ? ചെയ്യല് മുഴുവനും അല്ലാഹു തല ഉദ്ദേശിക്കുകയും അതിന് കഴിവ് തരികയും ചെയ്താലല്ലാതെ എനിക്കെന്റെ കൈ ഉയർത്താനും കഴിയൂല, താഴ്ത്താനും കഴിയൂല. ലോകം മുഴുക്കേ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിപ്പുകൾ മുഴുവനും അവനെ ചിന്തിപ്പിക്കാനുള്ളതാണ്, അവനെ വണങ്ങാൻ പ്രചോദനമാണ്, അവനെ സ്നേഹിക്കാൻ പ്രോത്സാഹനമാണ്, അവനെ അനുസരിക്കാൻ നിർദ്ദേശമാണ്, അതിന് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. സുബ്ഹാന
നിനക്ക് നിന്റെ പരിശുദ്ധത വാഴ്ത്തുന്നു അല്ലാഹ്. നിന്റെ ഈ സൃഷ്ടിപ്പും നിന്റെ ഈ ഉണ്ടാക്കി വെച്ച ഘടനയും ഈ മനുഷ്യർക്ക് മുഴുവനും എന്തെല്ലാമാണ് നീ സൃഷ്ടിച്ചത്, എവിടെയാണ് നീ അകിടിൽ പാല് സൃഷ്ടിച്ചത്, അതിൻ്റെ നേരെ അപ്പുറത്ത് ചാണകമല്ലേ, അതിൻ്റെ ഇപ്പുറത്ത് രക്തമല്ലേ, അതിനിടക്കല്ലേ നീ ശുദ്ധമായ പാല് പടച്ചു തന്നത്. അല്ലാഹ് നീ എന്തെല്ലാമാണ് പടച്ചു തന്നത്, എന്തെല്ലാം ഉപകാരങ്ങളാണ് തന്നത്, ഇതെല്ലാം തന്ന നിന്നിൽ ഒരുത്തൻ സംശയിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢിയുണ്ടോ, അവനേക്കാൾ വലിയ ബുദ്ധിയില്ലാത്തവനുണ്ടോ? അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമവാതി വൽ അർദ്, ആ റബ്ബിലെന്ത് സംശയം, ആ റബ്ബ് പക്ഷേ ഈ ലോകത്തുള്ള സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് നമുക്ക് തന്നതിന് ശേഷം അതിനെ പാകപ്പെടുത്തി തന്നവനാണ് അവൻ. എത്ര വലിയ ജീവിയാണ് ആന, പക്ഷേ ചെറിയ ദിനേശ് പോടി ഓലയുള്ള ഒരു പാപ്പാനാണ് നിയന്ത്രിക്കുന്നത്. ആനയെ അവൻ നിയന്ത്രിക്കുന്നു, പുലിയെ അവൻ വളർത്തുന്നു, സിംഹത്തെ അവൻ കൂട്ടിലാക്കിയിരിക്കുന്നു, പാമ്പിനെ അവനതാ യജ്ഞം നടത്തുന്നു, മനുഷ്യനെ എല്ലാം അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതേസമയം മനുഷ്യനെ പോറ്റുന്ന ആനയില്ല, മനുഷ്യനെ പോറ്റുന്ന സിംഹമില്ല, മനുഷ്യനെ കൂട്ടിലാക്കിയിട്ട് അതാ പോറ്റി വളർത്തുന്ന പുലിയില്ല. അതേസമയത്ത് മനുഷ്യനെ എല്ലാം അധീനപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ വലിയ ശ്രേഷ്ഠനല്ലയോ? വലഖദ് കറംന ബനീ ആദം, മനുഷ്യനെ അല്ലാഹ് ആദരിച്ചിരിക്കുന്നു. മൃഗങ്ങളെല്ലാം നിലത്ത് കുത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യനോ അത് ഈ പ്ലേറ്റിലിട്ട്, നല്ല നല്ല ശുദ്ധിയുള്ള പ്ലേറ്റിലിട്ട് ആ ഭക്ഷണം തന്നെ വേവിച്ച് ശേഷം അത് പ്ലേറ്റിലിട്ട് എന്നിട്ട് കയ്യൊന്ന് കഴുകി എന്നിട്ടത് വായിലേക്ക് എടുത്ത് മാനമായി കൊണ്ടുപോയി കഴിക്കുമ്പോൾ അപ്പുറത്ത് പശു നിലത്ത് മുഖം കുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മനുഷ്യൻ നന്നായി വീട് നിർമ്മിച്ച് നല്ല കിടക്കയും വിരിപ്പും വെച്ച് ആ വിരിപ്പിൽ പോയി കിടക്കുമ്പോ അപ്പുറത്ത് പശുവും ആടുമെല്ലാം അവകൾ കാഷ്ടിച്ച് മൂത്രിച്ച് വെച്ചതിൻ്റെ മേലെയാണ് കിടക്കുന്നത്. മനുഷ്യനെ എത്ര മാന്യമായിട്ടാണ് അല്ലാഹു പടച്ചത്. ആ മനുഷ്യൻ അല്ലാഹുവിനെ അറിയണം, ആ മനുഷ്യൻ അല്ലാഹുവിന് വഴിപ്പെടണം, ആ റബ്ബിനെങ്ങനെ വഴിപ്പെട്ട് ജീവിക്കും, അതിന് റബ്ബ് തന്നൊരു കാറ്റലോഗ് ഉണ്ട്. എങ്ങനെയാണ് നിന്റെ കണ്ണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാ നിന്റെ കാത് പ്രവർത്തിപ്പിക്കേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ നോക്കേണ്ടത്, എന്താണ് പിടിക്കേണ്ടത്, എങ്ങോട്ടാ നടക്കേണ്ടത്, എന്തിനാണ് ചെലവഴിക്കേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, എന്താണ് തിന്നേണ്ടത്, അതിന് ശരിയായ കാറ്റലോഗ് കൊടുക്കുന്നത് പോലെ ആ റബ്ബ് ജീവിതത്തിന്റെ സർവരംഗത്തും നിയമങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിന്റെ നിയമങ്ങളെ പിന്തുടർന്ന് ജീവിച്ചോളണം, അപ്പോൾ മനുഷ്യൻ നന്ദിയുള്ളവനാകും, അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകും. അപ്പൊ എന്ത് വേണം? കൃത്യമായി നിസ്കരിക്കണം, അത് ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട നിയമമാണ്. സംസ്കാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് മുസ്ലിമിന് ജീവിക്കാൻ പറ്റില്ല. സംസ്കാരം വേണ്ടാതിനാ കാഫറാണ്, പിന്നെ മുസ്ലിമല്ല. ചില ആളുകളുണ്ട്, ആള് വലിയ മഹാനായ പിന്നെ നിസ്കാരം വേണ്ടാന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ വിചാരിച്ചാൽ തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും. വലിയ ആളായ നിസ്കാരം ഒഴിവാവൂല. ഏറ്റവും വലിയ ആള് മുഹമ്മദ് റസൂലുള്ളാഹി, അതിനേക്കാൾ വലിയ ആരുമില്ല. വലം തൂ സുന്നത മൻ അയ്യല്ല അനിസ്തകത് ഖദമാഹുറമിം വറമീം, ഫർളിന്റെ പുറമെ സുന്നത്തുകൾ നിസ്കരിച്ച് നിസ്കരിച്ച് പാതിരക്കെഴുന്നേറ്റ് നിസ്കരിച്ച് കാലിൽ നീര് വെട്ടി നീര് കെട്ടി വീർത്തുപോയി. അതേ ഞാൻ നന്ദിയുള്ളവനാകണ്ടേ എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ ആള് വലുതാകുന്നതിനനുസരിച്ച് നന്ദി കൂടുതൽ പ്രവർത്തിക്കും, നന്ദിയുള്ളവരായി ജീവിക്കണം. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിസ്കുറിലില്ലാ. ലുഖ്മാനുൽ ഹകീം തങ്ങളെ സംഭവം പറഞ്ഞു. ഖുർആൻ അവിടെ ആദ്യം തന്നെ പറയുന്നത് കൊടുത്ത വിവരം എന്താണ്? അള്ളാഹുവിന് നന്ദി ചെയ്യണം. അതേ വമൈ യസ്കുർ, ഒരാൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് ജീവിച്ചാൽ അതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും കിട്ടാനില്ല. അതിന്റെ ഗുണം മുഴുവനും അവന് തന്നെയാണ്, അതിന്റെ ഫലം അവന് തന്നെയാണ്. നന്ദിയോടെ ജീവിച്ചവൻ അതിന്റെ ഫലം ദുന്യാവിലും ആഖിറത്തിലും അനുഭവിക്കും. ദുന്യാവിലെന്നും അവന് സമാധാനമാണ്. എന്ത് പ്രശ്നം വന്നാലും അവൻ പതറൂല, അവൻ ചിതറൂല. കാരണം അവനറിയാം എനിക്കിവിടെ ഏത് മുസീബത്ത് വന്നാലും അതെന്റെ റബ്ബിന്റെ തീരുമാന പ്രകാരമാണ്, അത് ഞാൻ പൊരുത്തപ്പെട്ട് എന്റെ റബ്ബിൽ നിന്ന് എനിക്ക് ഒരുപാട് ഗുണം കിട്ടും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിച്ച് നിൽക്കുന്നവർക്കാണ് ആ സന്തോഷം. അപ്പൊ അവൻ ക്ഷമിക്കുകയാണ് അതിന് ഫലം കിട്ടുമെന്ന് അവൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ സ്ത്രീക്ക് ഗർഭിണിയായി ഒരു സ്ത്രീ, ആ സ്ത്രീ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോ നേരത്തെ കയറുമ്പോലെ കയറിക്കൂടാ, ഇറങ്ങുമ്പോലെ ഇറങ്ങിക്കൂടാ. ഇടയ്ക്ക് ഛർദ്ദിക്കുകയാണ്, ചിലപ്പോൾ തലവേദനയാകുകയാണ്, പിന്നെ ക്ഷീണിക്കുകയാണ്, ഉരവേദനയാകുകയാണ്, പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ആ സ്ത്രീ ക്ഷമിക്കുകയാണ്. അങ്ങനെ പോയി പോയി അവസാനം അതാ ആളുകൾ പറയുന്നു, ഉസ്താദെ സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. പ്രസവം അത്ര സുഖമുള്ള പരിപാടിയാ? സുഖപ്രസവം എന്നതിന്റെ പേര്, സുഖപ്രസവം. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ? സുഖപ്രസവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ല. വലിയ വേദനയുള്ള സംഗതിയാ, പക്ഷെ അതിന് സുഖം എന്ന പേര്, സുഖപ്രസവം. എന്താ കാരണോ? കാരണം പ്രസവം കഴിഞ്ഞാൽ ഒരു നല്ല മോനെ കിട്ടുമല്ലേ, മോളെ കിട്ടും. ആ അങ്ങനെ കിട്ടൂലേ, എന്നാ പിന്നെ ക്ഷമിച്ചു കളയാം. അതാ ക്ഷമയാണ്, ആ പെണ്ണ് ക്ഷമിക്കുന്ന ക്ഷമ. കുട്ടീനെ കിട്ടൂലേ, എന്നാൽ ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചാൽ കൃത്യമായി നിസ്കരിച്ചു, നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു, കുടുംബബന്ധം ചേർത്തു, അപ്പമ്മയെ പരിഗണിച്ചു, ഭാര്യയെ പീഡിപ്പിച്ചിട്ടില്ല, മക്കളോട് വിവേചനം കാണിച്ചിട്ടില്ല, അതേ ചെറിയവരോട് കാരുണ്യം കാണിച്ചു, പ്രായമുള്ളവരെ ബഹുമാനിച്ചു, അയൽവാസിക്ക് ഗുണം ചെയ്തു, അങ്ങനെ തുടങ്ങി സാമൂഹ്യമായ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും. ഇനിയോ സമ്പത്ത് സമ്പാദിക്കുന്ന ഹലാലല്ലാത്തവരുടെ ആകാശം എനിക്ക് വേണ്ട, ഞാൻ കുടിക്കുമ്പോൾ ഒരു ഹറാമും എൻ്റെ വയറ്റിൽ കടന്നുകൂടാ, അല്ലാഹ് വിരോധിച്ചതല്ലേ എനിക്ക് വേണ്ട, അല്ലാഹ് വിരോധിച്ച ഹറാം എനിക്ക് വേണ്ട, അതാര് ചെയ്താലും ഞാൻ ചെയ്യൂല, ഞാൻ മദ്യപിക്കൂല, ഞാൻ വേറൊരുത്തന്റെ ഹക്ക് തിന്നൂല, അല്ലാഹ് തന്ന നാവ് കൊണ്ട് ഞാൻ വേറെ ഒരാളെ കുറ്റം പറയൂല, ഞാൻ കളവ് പറയൂല, ഭീഷണിപ്പെടുത്തൂല, ഏഷണി പറയൂല, ചീത്ത വിളിക്കൂല, തെറി പറയൂല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കൂല, ഞാൻ നഗ്നത കാണൂല, ഞാൻ സീരിയലിന്റെ മുമ്പിൽ പോയിരിക്കൂല, അതേ ഞാൻ സിനിമ കണ്ടാസ്വദിക്കുന്നവനാകൂല, എന്റെ റബ്ബ് തന്ന കണ്ണാണ്, അതേ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണിനെ കുറിച്ച് ചോദിക്കും ഉടമസ്ഥനായ അല്ലാ, കാതിനെ കുറിച്ച് ചോദിക്കും ഉടമസ്ഥനായ അല്ലാ, നാവിനെ കുറിച്ച് ചോദിക്കും, മനസ്സിനെ കുറിച്ച് ചോദിക്കും, എല്ലാ അവയവങ്ങളെ കുറിച്ച് ചോദിക്കും, അതിന്റെ പുറമെ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യും. സുമ്മല തുസ്അലുന്നയൗമൈദിൻ അനിൻ നഈം, സർവാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചോദിക്കും. ആ റബ്ബി ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ നോക്കൂല, അവൻ ഇഷ്ടപ്പെടാത്തത് കേൾക്കൂല, അവൻ ഇഷ്ടപ്പെടാത്തത് പറയൂല, അവൻ ഇഷ്ടപ്പെടാത്തത് ചിന്തിക്കൂല, അവൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ഞാൻ നടക്കൂല, അവൻ ഇഷ്ടപ്പെടാത്തത് ഞാൻ എന്റെ കൈകൊണ്ട് സ്പർശിക്കൂല. മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ സമീപത്ത് വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, തെറ്റ് ചെയ്തു പോകുന്ന തങ്ങളെ, തെറ്റ് ചെയ്തു പോകുന്നു, ചെയ്യണ്ട എന്ന് വിചാരിച്ച് പിന്നെയും ചെയ്തു പോകുന്നു. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ചോദിച്ചു, അന്നാ തെറ്റീന്ന് എന്താ കുഴപ്പം? നീ തെറ്റ് ചെയ്തോ, പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം നീ ശ്രദ്ധിക്കണം. അതെന്താണ്? നീ അല്ലാന്റെ ഭൂമിയിൽ നിന്ന് തെറ്റ് ചെയ്യാതെ വേറൊരു സ്ഥലത്ത് പോയി തെറ്റ് ചെയ്യണം. അതെന്നെ കൊണ്ട് കഴിയൂലല്ലോ, അല്ലാന്റെ ഭൂമിയല്ലാതെ എവിടെ സ്ഥലം? അത് ശരി, അല്ലാന്റെ ഭൂമിയിൽ നിന്നിട്ട് നീ അല്ലാക്ക് തെറ്റ് ചെയ്യണോ?
എന്നാ ഞാൻ വേറൊന്ന് പറയാ, നീ തെറ്റ് ചെയ്തോ, പക്ഷെ അള്ള കാണാത്ത സ്ഥലത്ത് പോയി ചെയ്യണം. അള്ള കാണാത്ത സ്ഥലമുണ്ടാകുമ്പോ ശൈഖേ ഇല്ല അല്ലേ? അപ്പൊ അള്ളാന്റെ ഭൂമിയിൽ അള്ള കാണത്തന്നെ അവൻ തന്ന വെള്ളവും കുടിച്ച്, അവൻ തന്ന ഭക്ഷണവും കഴിച്ച്, അവൻ തന്ന ഓക്സിജനും ശ്വസിച്ച്, അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കി, അവൻ തന്ന കാതുകൊണ്ട് കേട്ട്, അവൻ തന്ന നാവ് കൊണ്ട് സംസാരിച്ച്, അവൻ തന്ന കൈ കൊണ്ട് പിടിച്ച്, അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന മനസ്സുകൊണ്ട് ചിന്തിച്ച്, അവൻ തന്നതൊക്കെയും ഉപയോഗിച്ചിട്ട് അള്ള കാണത്തന്നെ അവന്റെ ഭൂമിയിൽ ഇരുന്ന് നീ തെറ്റ് ചെയ്യുകയോ? എന്താ നീ പറയുന്നത്? നീ ചിന്തിക്കുന്നില്ലേ? യജമാനരായ റബ്ബ് വിരോധിച്ചതൊക്കെ അങ്ങ് കൈയൊഴിച്ചേക്കണം, കൽപ്പിച്ചതൊക്കെ എടുത്തേക്കണം. അവിടെയാ നന്ദി. അതേ വമൈ യസ്കുർ, വല്ലവനും അല്ലാഹുവിന് നന്ദി ചെയ്താൽ, ഫൈന്നമാ യസ്കുറു ലിനഫ്സിഹി, അവനവന്റെ ശരീരത്തിന് വേണ്ടിയാണ് അവനവൻ നന്ദി ചെയ്യുന്നതിന്റെ ഫലം അവനാണ്. അവനതാ നരകക്കുണ്ടിൽ കൊണ്ടുപോയി അല്ലാഹു തആല കരിക്കൂല, ചൂടാക്കൂല. അവനെ പകരം അല്ലാഹു കൊടുക്കുന്നത് സ്വർഗമാണ്. ഖാലിദീന ഫീഹാ അബദാ, അവിടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് കണ്ണട വെക്കണ്ട. അവിടെ താടിയും മീശയും അതാ കറുത്ത രോമം വെളുത്തതാകൂല. അവിടെ ഒരു പെണ്ണിന്റെയും ആണിന്റെയും മുഖം ചുളിയൂല. അവിടെ ഒരു പല്ലിനും കേട് വരൂല. അവിടെ ഒരു കൊരയുമില്ല, ജലദോഷവുമില്ല, കൊറോണയുമില്ല, കോവിഡുമില്ല, അതേ ഒരു രോഗവുമില്ല. ഒരാശുപത്രിയും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട, ഒരു മരുന്നും വേണ്ട, ഒരു സർജറിയും വേണ്ട, ഒരു ടെസ്റ്റും വേണ്ട. പടച്ചറബെ, പലരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടവരും കൊടുത്തവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രോഗം സുഖപ്പെടുത്തുന്നവൻ നീ മാത്രമാണ്. ആര് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞോ? നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളിൽ ആരെന്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, ഇവിടെ കയറി വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, വലിയ ഫലം കിട്ടി എന്ന് റിപ്പോർട്ട് പറഞ്ഞവരുണ്ട്. റബ്ബേ, നിന്റെ ദീനിനെ സഹായിക്കുന്ന ആര് എവിടെയുണ്ടോ അവർക്കെല്ലാം പരിപൂർണ ശിഫ നൽകണേ അല്ലാ. പോകുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തുമുള്ള ആളുകൾക്കോ പോകുന്നവർക്കോ ഒരു രോഗവും തന്നേക്കല്ല അല്ലാ. സുഹൃത്തുക്കളെ, ഒരു രോഗവുമില്ലാത്ത ഒരു ലോകം, ഒരു കഷ്ടവുമില്ലാത്ത ഒരു ലോകം, ഒരു എതിരാളിയുമില്ലാത്ത ഒരു ലോകം, ഒരു ചീത്തയും കേൾക്കേണ്ടതില്ലാത്ത ഒരു ലോകം, ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു ലോകം, സ്നേഹം മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്ത് 100 കൊല്ലമല്ല, 100 കോടി വർഷമല്ല, കോടി 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 കോടി. അങ്ങനെ ഞാൻ എൻ്റെ മരണം വരെ ആവർത്തിച്ച് പറഞ്ഞാൽ തീരാത്ത ഒരു കാലം. ആ കാലം മുഴുവനും നിനക്ക് ഏത് ഫ്രൂട്ട് വേണം, ഏത് മാംസം വേണം, ഏത് പുഷ്പം വേണം, ഏത് ഖാദിമ വേണം, എന്ത് സൗകര്യം വേണം, എന്ത് വേണം, ലഹുമാ യശാഊന ഇൻദ റബ്ബിഹിം, ഉദ്ദേശിക്കുന്നതെല്ലാം കിട്ടുന്ന ഒരു സ്വർഗലോകം. അതിനൊരു ചെറിയ കാലം ഇവിടെ ജീവിക്കുമ്പോൾ ഈ സംവിധാനം മുഴുവനും തന്ന രാജാവായ റബ്ബിന് നന്ദിയുള്ളവനായി, തഖ്വയുള്ളവനായി, അവൻ കൽപ്പിച്ചതെടുത്ത്, അവൻ വിരോധിച്ചതൊഴിച്ച്, അഹങ്കാരം എന്ന രോഗമില്ലാതെ, അസൂയ എന്ന രോഗമില്ലാതെ, വിദ്വേഷം എന്ന രോഗമില്ലാതെ, പകവോക്കുന്ന രൂപമില്ലാതെ, നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി ഒന്ന് ജീവിച്ചുകൂടെ. ومن يشكر فإنما يشكر لنفسه ومن كفر ഒരു മനുഷ്യൻ നന്ദിയില്ലാതെ ജീവിച്ചാലോ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്, അവന്റെ ഒരു നിസ്കാരമോ നോമ്പോ സദഖയോ ഒന്നും അല്ലാഹുക്ക് ആവശ്യമില്ല. പേരോട് റഹ്മാന്റെ ഒരു പ്രസംഗവും എന്റെ റബ്ബിന് ആവശ്യമില്ല. എന്റെ പ്രസംഗം എനിക്ക് വേണ്ടിയാണ്, നിങ്ങളെ സദസ് നിങ്ങൾക്ക് വേണ്ടിയാണ്,
പള്ളി നിർമ്മിക്കുന്നവൻ പള്ളി നിർമ്മിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണ്, പള്ളിക്ക് കൊടുക്കുന്നവൻ കൊടുക്കുന്നത് അവന് വേണ്ടിയാണ്, വേറെ ഒരാൾക്ക് വേണ്ടിയല്ല. റബ്ബിനൊന്നിൻ്റെയും ആവശ്യമില്ല. റബ്ബാണെങ്കിലോ നിങ്ങൾ അൽഹംദുലില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൻ എന്നും സ്തുതിക്കപ്പെടുന്നവൻ തന്നെ. ആ റബ്ബിലേക്ക് കൽബി തിരിച്ച് തഖ്‌വയോടെ ജീവിച്ച് മരിക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യട്ടെ. പള്ളിയിന്റെ മൂത്രപ്പുരായം എന്താണ്? ഹൗള മൂത്രപ്പുര തുടങ്ങിയിട്ടുള്ള സ്ഥലം. അതിനെല്ലാവരും സംഭാവന കൊടുക്കണം, നല്ല സംഭാവന കൊടുക്കണം. അതെല്ലാം എനിക്കറിയാം. എസ് ഒ എസിന്റെ സംസ്ഥാനം പറ്റി നടത്തുന്ന പള്ളിയാണ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. അല്ലാഹു തആല അത് നിർമ്മിക്കാൻ നമുക്ക് സഹായിച്ച മഹാനായ സുൽത്താനുൽ മാംസ്താദവർക്കും അതിൻ്റെ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിനും അതുപോലെ ഈ പള്ളി ആവശ്യമുള്ള പരിഷ്കരണങ്ങൾ നടത്തുന്നതിനുമൊക്കെ സഹായിച്ച എല്ലാവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകട്ടെ. മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും അല്ലാഹു സന്തോഷം നൽകട്ടെ.